ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് മുആദേ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുവോ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ് ഖബറിൽ നിന്നതാ ഏനേൽക്കുകയാണ് ലൈസ ലഹും യദാനി വലാ രിജിലാനി രണ്ട് കൈകളില്ലാതെ കാലുകളില്ലാതെ കടക്കുകയാണ് ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോ രണ്ട് കൈയുണ്ടല്ലോ രണ്ട് കാലുണ്ടല്ലോ എന്നാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പരലോകത്തിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹുവേ രണ്ട് കൈ കാണുന്നില്ല രണ്ട് കാലുകൾ കാണുന്നില്ലല്ലോ കൈകാലുകളില്ലാതെ പാമ്പുകൾ ഇഴഞ്ഞു പോകുന്ന പോലെ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞിട്ടു പടച്ചവന്റെ പരലോകത്തിലേക്ക് വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് മുആദേ ആരാണെന്നറിയുവോ ഹൗലാ ഇല്ലദീന യുഉദൂനിൽ ജീറാന അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവരാണ് അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്നവരാ അയൽവാസികളെ സങ്കടപ്പെടുത്തുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിസാരമായ പ്രശ്നങ്ങളുടെ പേരിലോ നിസാരമായ പ്രശ്നങ്ങളുടെ പേരിലോ അയൽവാസികളെ നമ്മളെ ദ്രോഹിക്കുന്നു അയൽവാസികളെ സങ്കടപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആനായ അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധാനത്ത് വെച്ചാ പറയുന്നത് നബിയേ ആരാണ് നബിയെ അയൽവാസികളോ ആരാണ് നബിയെ അയൽവാസികളെന്നോ പറഞ്ഞു തരണം നബിയേ എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് അലിയേ ആരാണ് അയൽവാസികളെന്നറിയുവോ ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിലോ അയൽവാസികൾക്ക് നാ അനന്തരം പോലും കൊടുക്കാൻ കൽപ്പിക്കുമായിരുന്നു ഓരോ വീടിന്റെ പരിസരത്തുള്ള 40 വീടുകളോ അയൽവാസികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ അയൽവാസിയെ പ്രയാസപ്പെടുത്തിയാൽ ആ അയൽവാസിയെ സങ്കടപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കൈകാലുകളില്ലാതെയാണ് കൈകാലുകളില്ലാതെ എഴുന്നേറ്റ് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കുറച്ച് തുറക്കി പറയാൻ പറ്റില്ല അയൽവാസികളോട് തീരാത്ത ബാധ്യതയാണ് അല്ലേ നൊമ്പരപ്പെടുത്തി നമ്മളങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ അയൽവാസികളല്ലേ നമുക്കെന്തെങ്കിലും അപകടം പറ്റിയെന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ വീട്ടിൽ വന്നിട്ട് സമാധാനം നമുക്ക് തരുന്നത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളാണ് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നിട്ട് പരിശുദ്ധ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു യാ റസൂലല്ലാഹ് നബിയെ ഇത് അങ്ങേക്ക് പാകം ചെയ്ത ഭക്ഷണമാണ് ഒരു നല്ലൊരു ഫുഡുണ്ടാക്കിയിട്ട് നബി തങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നബി തങ്ങളോട് പറഞ്ഞു തങ്ങേക്ക് പാകം ചെയ്ത് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡാണ് എന്ന് പറഞ്ഞു നബി തങ്ങൾ ചോദിച്ചു ഈ ആയിഷ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ജൂതനുണ്ടല്ലോ ആ ജൂതന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ് ആയിഷ ബീവി പറഞ്ഞു നബി ഇല്ലല്ലോ ഇത് അങ്ങേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാണ് ഇതെങ്ങനെയാണ് ഇത് ജൂതന് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നാര് പറഞ്ഞു ആയിഷ ബീവി പറഞ്ഞു ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയുകയാണ് ആയിഷ ആ ഭക്ഷണം ഞാൻ കടിക്കൂൽ ആയിഷ
ജൂതന കൊണ്ടുപോയി കൊടുക്ക് എന്നതിന്റെ ശേഷമേ ഞാൻ ആ ഭക്ഷണം കടിക്കുകയുള്ളൂ. ജൂതന് ആ ഫുഡ് കൊടുത്തില്ലെങ്കിലോ എനിക്ക് ആ ഭക്ഷണം വേണ്ട ആയിഷ. അത് നമ്മുടെ അയൽവാസിയല്ലേ ആയിഷ? അയൽവാസികളോട് നല്ലപോലെ പെരുമാറാത്തവരു, അയൽവാസി പട്ടിണി കിടക്കുമ്പോ, വീടിന്റെ പരിസരത്തുള്ളവൻ സങ്കടപ്പെടുമ്പോ, പട്ടിണി കിടക്കുമ്പോ ഭക്ഷണം കടിക്കുന്നവൻ മുഅ്മിനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തീരാത്ത ബാധ്യതയാണ് നമ്മുടെ അയൽവാസികളോടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വരപ്രെ വഴി ഒരു ചാൺ വീട്ടിലേക്ക് വഴി ചോദിച്ചപ്പോ ആ ഭാഗത്തേക്കുള്ള മുഴുവൻ വഴിയും ക്ലോസ് ചെയ്ത് അവിടെ മതിൽ കെട്ടുന്ന ആൾക്കാരുണ്ട് അല്ലേ? എന്തിനാണ് ഇതൊക്കെ? ദുനിയാവാൻ ഇവിടെ നിന്ന് യാത്ര പോയാൽ നമുക്ക് ആരാണ് അവിടെ നിഅമത്ത് തരാനുള്ളത്? അല്ലയാണ്. ആ അല്ല പറഞ്ഞ പോലെ കേട്ടാൽ അവിടെ സുഖം കിട്ടും, അല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാകൂല. ഇതൊക്കെ നമ്മുടെ മുന്നിക്ക് സംഭവിക്കാനുള്ളതാണ്, നിബിധങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, മുആദേ രണ്ടാമത്തെ വിഭാഗം ആരാന്നറിയുമോ? നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. മഹാനായ പ്രവാചകന് പറയുകയാണ്, മുആദേ അലാ സൂറത്തിലെ ഖനാസിയറോ, പന്നിയുടെ കോലത്തിൽ നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന വിഭാഗമാണല്ലോ. ഖബറിലേക്ക് വെച്ചപ്പോ നല്ല മുഖമായിരുന്നു, അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ പടച്ചവനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അല്ല സൂറത്തിലെ ഖനാസിയറോ, പന്നിയുടെ കോലത്തിൽ നാളെ പരലോകത്തിലോട്ട് കടക്കുകയാടോ അവരാരാണ് നബിയേ? മുആദ് തങ്ങളെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാടോ, ആരാണ് നബിയേ നാളെ പരലോകത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ പന്നിയുടെ കോലത്തിൽ കടക്കുക? നബി തങ്ങള് പറയുകയാടോ, മുആദേ പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്നത് ആരാന്നറിയുവോ? നമസ്കാരത്തെ നിസാരമാക്കിയവരാടോ? അല്ലദീനഹും യതഹാവനൂന ഫിസ്സലാ, നമസ്കാരത്തിൽ നിസാരമാക്കിയവരാടോ? നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാടോ? നമസ്കാരത്തിന്റെ വിഷയമുണ്ടല്ലോ, ഗൗരവത്തിലെടുക്കാതെ നിസ്കാരത്തെ നിസാരമാക്കിയവരാടോ? അവര് നാണ പരലോകത്തിലേക്ക് കടന്നു വരിക. എന്റെ പ്രിയപ്പെട്ട ഉമ്മ അലാ സൂറത്തുൽ ഖനാസീറോ, പന്നിയുടെ രൂപത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവിയാണല്ലോ, ഐനിയായ നജസാണല്ലോ നായയും പന്നിയും. അതിൽ പന്നിയുടെ കോലത്തിൽ നാട പരലോകത്തിലോട്ട് വരുമ്പോ ആരെന്നറിയോ? നമസ്കാരം നിസാരമാക്കിയവരാണ്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയ ആളുകളാണ് അവര്. നാളെ വരുന്നത് പന്നിയുടെ കോലത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കണോർക്ക് നരകമുണ്ട്. എങ്ങനത്തെ? അൻ സ്വലാത്തിഹിം സഹൂൻ, അശ്രദ്ധയോടെയുള്ള നിസാരമാക്കിയിട്ടുള്ള നമസ്കരിക്കുന്ന ആളുകളാണ്. തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. പൊന്നാര മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കേണ്ട, അള്ളാഹു നാളെ അത് ചോദിക്കൂല. എന്നാൽ കളിയാക്കിയിട്ടുള്ളൊരു നിസ്കാരമുണ്ട് അല്ലേ? ഏതെങ്കിലും നാട്ടിൽ നല്ല നിലക്ക് നിസ്കരിക്കുന്നത് എന്ത് ചെയ്യും? അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്പീഡപ്പ് ചെയ്യും, എന്നിട്ടത് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യാണ്. യാ അല്ലാ അല്ലേ, ഈ ഇമാമിനെ നമ്മുടെ പള്ളിയിൽ പോസ്റ്റ് ചെയ്യണം, എന്നാൽ 10 മിനിറ്റ് കൊണ്ട് തറാവി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ഇല്ലേ കമൻ്റാണ് അല്ലേ? നല്ല നിലക്ക് നിസ്കരിക്കണതായിരിക്കും, അതങ്ങോട്ട് സ്പീഡ് കൂട്ടുക. നമ്മുടെ പള്ളിയിലെ നിസ്കാരം അത് വീഡിയോ എടുത്തിട്ട് സ്പീഡ് കൂട്ടിയാൽ മതി, നമുക്ക് മനസ്സിലാകും. 10 മിനിറ്റ് സമയം വേണ്ട. പൊന്നാരമ്മമാരെ, സഹോദരങ്ങളെ, നിസ്കരിച്ചില്ലെങ്കിലും അള്ളാഹു ചോദിക്കാൻ നിൽക്കൂല. എന്ത് ചെയ്യരുത്? കളിയാക്കരുത്. നിസ്കാരം അങ്ങോട്ട് ഒരു തട്ടി എന്താ പറയാ, ഹുസൈൻ ബോൾട്ടിന് പോലും അത്ര സ്പീഡ് ഉണ്ടാകൂല. ഒരു ചില നാട്ടിലെ തറാവീക്കൊക്കെ പോയാൽ യാ അള്ളാഹ് പൊന്നാരമ്മമാരെ ഉമ്മിനീങ്ങളെ, അങ്ങനെ കളിയാക്കിയിട്ടുള്ള നിസ്കാരം വേണ്ട. ഒരു മണിക്കൂറോ ഒന്നൊന്നേക്കാ മണിക്കൂറൊക്കെ എടുത്തിട്ട് നിസ്കരിച്ചോളി.
അതിനൊക്കെ കാര്യമുണ്ടാവും. 20 റക്അത്ത് സ്കരിക്കണ്ടേ, 20 റക്അത്ത്, ഒരു റക്അത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മില്ല അങ്ങനെ അങ്ങോട്ട് സ്പീഡ്, എന്ത് കാര്യം അല്ലാഹ്, ഇത് വെറുതെ അല്ലേ. നമ്മുടെ സന്നദ്ധതയാണ് അല്ലാഹു പരിശോധിക്കുന്നത്. നമ്മൾ അല്ലാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ? നിസ്കാരം ഒന്നും അല്ലാഹ്ക്ക് വേണമെന്നില്ല. അല്ലാഹുവിന് നമ്മുടെ നിസ്കാരം നോമ്പ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹ്ക്ക് എന്തിനാ നമ്മുടെ നിസ്കാരവും നോമ്പൊക്കെ? മുഅ്മിനീങ്ങൾക്ക്, അടിമകൾക്ക് ഇബാദത്തിന്റെ സന്നദ്ധതയുണ്ടോ? അതാണ് അല്ലാഹു നോക്കുന്നത്, വേറൊന്നുമല്ല. അവർ സന്നദ്ധരാണോ? അവർ താല്പര്യത്തോടെ ചെയ്യുന്നുണ്ടോ? അവർ ഇഷ്ടത്തോടെ നിസ്കരിക്കുന്നുണ്ടോ? ഈ ഇഷ്ടവും ഈ സന്നദ്ധതയും നമ്മുടെ കൽബിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെയാണ് അല്ലാഹു മാർക്കിടുന്നത്. അല്ലാതെ നമ്മുടെ അഫ്ആലുകൾ മാത്രമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ആത്മീയമായ ഒരാത്മാവ് നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ ഈ എക്സ്റ്റേണൽ, ഈ പെരിഫറലി നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ അഭ്യാസങ്ങൾ കൊണ്ടൊന്നും പ്രതിഫലം കിട്ടുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അഭ്യാസം ഒന്ന് കാണിക്കാണ്ട് ഇഷ്ടത്തോടെ നിസ്കരിക്കുക, അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഭ്യാസം കാണിക്കാതെയുള്ള മനോഹരമായ നമസ്കാരം അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിനിങ്ങളെ മിനാത്തുകളെ, രണ്ടാമത്തെ വിഭാഗം നിസ്കാരം നിസ്സാരപ്പെടുത്തിയവരാണ്. മദീനയിലൊരു പെണ്ണുണ്ടായിരുന്നു, ആ സഹോദരിക്കൊരു ആങ്ങളയുണ്ട്. ആങ്ങള ഈജിപ്തിലോ മറ്റോ ജോലി ചെയ്തിട്ട് ഒരുപാട് സമ്പാദിച്ചുകൊണ്ട് മദീനത്തേക്ക് വരികയാണ്. അല്ലാമ ഇബ്നു അബി ദുനിയ തന്റെ കിതാബിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മദീനത്ത് വന്നു, പെങ്ങളും ഉണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയില്ല, മൂന്ന് പേരാണ്. ഇവര് സന്തോഷത്തോടെ ജീവിക്കണ സമയമാണ്. ഇദ്ദേഹം വിദേശത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ്, ജോലിയൊക്കെ അവസാനിപ്പിച്ച് പൈസയായിട്ട് നാട്ടിൽ വന്ന് മദീനത്ത് വരികയാണ്. കുറച്ച് നാള് കഴിഞ്ഞപ്പോഴേക്ക് യാ അല്ലാഹ്, ഈ പെൺകുട്ടി അങ്ങ് മരണപ്പെട്ടു പോയി, ഈ സഹോദരന്റെ പെങ്ങൾ അങ്ങ് മരണപ്പെട്ടു പോവുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ പെങ്ങൾ ഇവിടെ പറഞ്ഞു പോയി, വലിയ സങ്കടമായി. രാവിലെ മരണപ്പെട്ടതാണ്, വൈകുന്നേരം ആയപ്പോഴേക്ക് അദ്ദേഹത്തെ കബറടക്കം നടത്തി. വൈകുന്നേരം ആകുമ്പോഴേക്ക് കബറടക്കം കഴിഞ്ഞു. ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, പടച്ചവനെ, വിലപിടിപ്പുള്ള പണസഞ്ചി നഷ്ടമായിട്ടുണ്ടല്ലോ, വിലപിടിപ്പുള്ള പണക്കി നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള പൈസയുടെ ഒരു എന്താ പറയുക, വർഷങ്ങൾ ജോലി ചെയ്ത പൈസ അദ്ദേഹം പോക്കറ്റിൽ വെച്ചിരുന്നു. വൈകുന്നേരം എന്തോ ഒരു ആവശ്യത്തിന് പോക്കറ്റ് നോക്കുമ്പോൾ അത് അവിടെ കാണാനില്ല. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ പൈസ മിസ്സായിട്ടുണ്ട്, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല അല്ലേ, രാവിലെ മകള് മരിച്ച സങ്കടത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, നിൻ്റെ പൈസ നോക്കുന്ന നേരമല്ലല്ലോ, കൂട്ടുകാർക്കും ആർക്കും അറിയില്ല. അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, മോനെ നീ പെങ്ങളുടെ കബറ് കുയിക്കാൻ നീ പോയല്ലോ, പെങ്ങളെ കബറിലേക്ക് വെച്ചത് നീയാണല്ലോ, ഒരു പക്ഷേ ഈ പൈസ പണക്കി കബറിലേക്ക് വീണു പോയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു, നേരെ പള്ളിയിലേക്ക് ചെന്ന് ഉസ്താദിനോടൊക്കെ സമ്മതം വാങ്ങി സ്വന്തം പെങ്ങളുടെ കബർ കുഴിക്കുകയാണ്. സ്വന്തം പെങ്ങളുടെ കബർ കുഴിക്കുകയാണ്. കബർ കുഴിക്കാൻ തുടങ്ങി, മണ്ണ് മുഴുവനും മാന്തി, ഇദ്ദേഹത്തിന്റെ പണക്കി ലഭിച്ചില്ല. അവസാനം ആ കബറിന്റെ അടിയിലുള്ള കല്ലെടുത്ത് മാറ്റിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പണം ലഭിച്ചു. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുകയാണ്, തന്റെ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ പെങ്ങളുടെ കബർ, ഫഹാദിഹി മുസ്തഖിലും ഫിന്നാർ, ആ കബർ നിറയെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തന്റെ പെങ്ങളുടെ കബറിൽ നിറയെ തീയാണ്. അദ്ദേഹം തന്റെ കിട്ടിയ പണക്കി എടുത്തിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്, ഓടിച്ചെന്നു പ്രിയപ്പെട്ട മാതാവിനോട് പറയുകയാണ്, ഉമ്മ അഖ്ബിർനി അമ്മാ ഉഖ്തി, ഉമ്മ പെങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരൂ, ഉമ്മ പെങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരൂ, ഉമ്മ അഖ്ബിർനി അമ്മാ ഉഖ്തി, പെങ്ങളെ പറ്റിയൊന്ന് പറയുവോ ഉമ്മ, എന്നെ പ്രിയമുള്ളവരെ. ആ ചെറുപ്പക്കാരൻ മാതാവിനോട് ചോദിക്കുമ്പോ മാതാവ് പറഞ്ഞു, മോനെ നിന്റെ പൊന്നുപെങ്ങള് മരിച്ചുപോയതാണല്ലോ, അവളെ പറ്റി എന്തിനാണ് ചോദിക്കുന്നത്? മരിച്ചുപോയവരുടെ ജീവിതത്തിന്റെ തിന്മകളോ? ജീവിതത്തിന്റെ തിന്മകള് പറയാൻ കഴിയില്ലല്ലോ, അത് പറയാൻ പാടില്ലല്ലോ. പിന്നെ എന്തിനാ നീ ചോദിക്കണത്? നിന്റെ പെങ്ങളെ പറ്റി നീ എന്തിനാണ് മോനെ ചോദിക്കുന്നത് എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് മകനോട് പറയാൻ
ആ സമയത്ത് ഈ മകൻ പറഞ്ഞു, ഉമ്മ ഞാൻ വെറുതെ ചോദിക്കണതല്ല, ഞാൻ ഈ പൈസ എടുക്കാൻ വേണ്ടി പണക്കി എടുക്കാൻ വേണ്ടി പൊന്നു പെങ്ങളുടെ ഖബർ കുടിച്ചപ്പോ ഫഹാദിഹി മുസ്തഖിലും ഫിന്നാർ, നമ്മുടെ പെങ്ങളുടെ ഖബർ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. ആ മാതാവ് ബോധം കെട്ടുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോ ആ മാതാവിന് ബോധോദയം വന്നു. മാതാവിന്റെ ബോധം തെളിഞ്ഞപ്പോ മാതാവ് പൊന്നുപോരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മോനെ, മൂന്ന് പാപമാണ് നമ്മുടെ പൊന്നുമോട് ചെയ്തിരിക്കുന്നത്, മൂന്ന് പാപമാണ് നമ്മുടെ പൊന്നുമോട് ചെയ്യുന്നത്. ഒന്നാമത്തെ പാപം എന്തെന്നറിയുമോ? ആ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, അവർ നമസ്കാരത്തെ നിസാരമാക്കുന്നവളാണ്. ലൊഹർബാഗ് കൊടുത്താൽ അവള് പറയും, ഉമ്മ അസർബാഗ് കൊടുക്കുന്നവരെ നേരമുണ്ടല്ലോ, അസർബാഗ് കൊടുക്കുന്നവരെ നേരമുണ്ടല്ലോ. അസർബാഗ് കൊടുത്താൽ അവള് പറയും, ഉമ്മ മഗ്രിബാഗ് കൊടുക്കുന്നത് വരെ നേരമുണ്ടല്ലോ. ഇങ്ങനെ നമസ്കാരത്തിന്റെ സമയം അങ്ങനെ പിന്തിപ്പിക്കുന്നവളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്ന വിഭാഗമാണല്ലോ നമസ്കാരത്തെ നിസാരമാക്കുന്നവരു. ഈ മാതാവ് പറയാണ്, മോനെ നമ്മുടെ പെങ്ങളുടെ, നിന്റെ പൊന്നു പെങ്ങളുടെ ഒന്നാമത്തെ പാപം എന്തെന്നറിയോ? നിസ്കാരത്തെ നിസാരമാക്കുന്നവളാണ്, നിസ്കാരത്തെ നിസാരാക്കണവളാണ്. ലൊഹ്റാം കൊടുത്ത നമ്മളെല്ലാരും പറയണതാ, ലൊഹ്റബാം കൊടുത്ത ഉമ്മ അസറിന്റെ സമയം വരെ ഉണ്ടല്ലോ, അസറബാം കൊടുത്ത മകരി വരെ ഉണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ വെറുതെ പിന്തിപ്പിക്കുന്നവളായിരുന്നു എന്ന് ആര് പറയുന്നു? മാതാവ് പറയാണ്. ഖബറിലേക്ക് വെച്ച് ഒരു മണിക്കൂറായിട്ടില്ല, ഖബറ് കത്തുകയാ, ഖബറ് കത്തുകയാണ്. രണ്ടാമത്തെ തിന്മ എന്തെന്നറിയുമോ? ആ മാതാവ് പൊന്നുപോരോട് പറയുകയാണ്, നിന്റെ പൊന്നുപെങ്ങൾ ചെയ്ത രണ്ടാമത്തെ തിന്മ എന്താണെന്നറിയോ? കരഞ്ഞുകൊണ്ട് മാതാവ് പറയുകയാണ്, പാതിരാ സമയം വന്നു കഴിഞ്ഞാലോ നിന്റെ പെങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാടോ, എന്നിട്ട് പരിസരങ്ങളിലുള്ള വീടുകളിലേക്ക് ചെല്ലുകയാടോ. പരിസരങ്ങളിലുള്ള വീട്ടിൽ ചെന്നിട്ടോ അവരെ പാതിരാത്രി പറയുന്ന രഹസ്യമുണ്ടല്ലോ, ആ രഹസ്യങ്ങൾ കാതോർക്കുന്ന ശീലമാണല്ലോ നിന്റെ പൊന്നു പെങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് മാതാവ് പൊന്നുമോനോട് പറയുകയാണ്. ഗൈബത്തു നമീമത്തു പറയുന്നോളായിരുന്നു. റമദാനാണ് പൊന്നാരമ്മമാരെ, ആ വിഷയത്തിലൊക്കെ തൗബ ചെയ്തോളി അല്ലേ. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കിടയിൽ ആരാണ് മുഫ്ലിസായ, പാപ്പരായി പോയ ആൾ ആരാന്നറിയാമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കിടയിൽ ഒന്നും ഇല്ലാതായി പോയ, പാപ്പരായി പോയ ആൾ ആരാണെന്ന് ചോദിക്കുകയാണ്. ഒന്നും ഇല്ലാണ്ടായി പോയ ആൾ ആരാന്ന് ചോദിക്കുകയാണ്. സ്വഹാബികൾ പറഞ്ഞു, അല്ലാ ദീനാറ വലാ ദിർഹം, നബിയെ ദീനാറും ദിർഹമോ ഒന്നില്ലാത്തവരാണ്. അല്ലാ ദീനാറ വലാ ദിർഹമാ, ദിർഹമും ദീനാറൊന്നും ഇല്ലാത്ത ആളുകളാ നബിയെ. നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബ അവരല്ലല്ലോ സ്വഹാബ, നാളെ പരലോകത്തിലോട്ട് ചില ആളുകൾ കടന്നു വരികയാണ്. ലഹു സ്വലാ വസക്കാ, നിസ്കാരമുണ്ടായിരുന്ന, നോമ്പുണ്ടായിരുന്ന, സകാത്തുണ്ടായിരുന്ന, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടായിരുന്ന ആ വിഭാഗം നാളെ പരലോകത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ പരലോകത്തിൽ നന്മകളും തിന്മകളും എല്ലാം തൂക്കുകയാണ്. പക്ഷേ എല്ലാ നന്മകളും അവർക്ക് മുൻതൂക്കമാവുകയാണ്. നന്മകൾ ഒരുപാട് തൂങ്ങുകയാണല്ലോ, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയായിരിക്കുമ്പോ അല്ലാഹ് അതാ കടന്നു വരികയാണ്. അല്ലാഹുവേ ഇന്നാലിന്നയാടെന്നു ചീത്ത വിളിച്ചവരാടോ, ഗീബത്ത് പറഞ്ഞവരാടോ, നമീമത്ത് പറഞ്ഞവരാടോ, എനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞവരാടോ. മാത്രമല്ല അല്ലാഹ്
വേണ്ടാതെ എന്നെ ആക്രമിച്ചവരാണ്, എനിക്കെതിരെ കള്ളക്കഥ പറഞ്ഞവനാണല്ലോ, അല്ലാഹുവേ എന്റെ കൂടെ നടന്നിട്ട് എന്നെ വഞ്ചിച്ചവരാണല്ലോ, സ്നേഹം കൊണ്ട് എന്നെ വഞ്ചിച്ചവരാണല്ലോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നാളെ പരലോകത്ത് നമ്മുടെ മുന്നിലോട്ട് കിടക്കുകയാണ് ഈ വിഭാഗം ആളുകൾ വരികയാണ്, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാ, ഒരുപാട് നന്മകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാ, റെഡിയായിരിക്കുന്ന ആളുകളാണല്ലോ. അവരോട് അല്ലാഹു ചോദിക്കുകയാണ്, ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞതല്ല സത്യപാടോ? അവര് പറയുകയാണ്, അല്ലാ സത്യമാ പടച്ചവര്, ആ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് പടച്ചവരോട് രണ്ട് കൈകളും ഉയർത്തിയിട്ട് പറയുമ്പോ അല്ലാഹു തആല നമ്മുടെ നന്മകൾ അവർക്ക് കൊടുക്കുകയാണ്, എല്ലാ നന്മകളും വീതം വെച്ചു കൊടുക്കുകയാണ്. അവസാനം നന്മ തീർന്നു കഴിഞ്ഞാ ആ പറയുന്നവരുടെ തിന്മകൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് നരകത്തിലേക്ക് പടച്ചവരെ വലിച്ചെറിയുന്ന ആ വിഭാഗമാണ് ഏറ്റവും പാപ്പരായ വിഭാഗമെന്നോ കള്ളം പറയാത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം, അനന്തമാ ജ്ഞാന പ്രഭാവം, അലീവിന്റെ അവരദാനം, അറിവിന്റെ അടഗുരു താരം, നമ്മളിലാർക്ക് സമാനം, ആയിരം സൂര്യൻ ഉന്നി ചുതിച്ചാലും ആവില്ല നൂറിൻ അരികത്ത് ചേരാനും, പ്രതീക്ഷയെല്ലാം ഒരു ഭൂവിൽ പ്രകാശമായി വന്നോര്, പ്രപഞ്ചമുണ്ടെങ്കിൽ നൂറിൻ സൃഷ്ടി പിന്നു പിന്നേര്, ഇനി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം, അനന്തമാം ജ്ഞാന പ്രഭാവം. ആ പൊന്നാര പ്രവാചകനെ കള്ളം പറയൂലോ, എന്റെ പൊന്നാര നബിതങ്ങളാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഈ നല്ലത് ചെയ്ത ആളുകൾ ഗൈബത്ത് നമീമത്ത് പറഞ്ഞതിന്റെ പേരിലോ അല്ലാ നാണ പടച്ചവന് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അവരാണ് പാപ്പരായവരെന്തോ നബിയേ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആണുങ്ങള് പെണ്ണുങ്ങള്, ആളുകളെ പറ്റിയിട്ട് വേണ്ടാത്തത് പറയുമ്പോ, ഗൈബത്ത് പറയുമ്പോ, നമീമത്ത് പറയുമ്പോ, അല്ലാഹുവേ പരിശുദ്ധ റമദാനിൽ പോലും സ്നേഹത്തിന്റെ പേരിൽ വഞ്ചന നടത്തുമ്പോ വിശ്വസിച്ച കൂട്ടുകാരെ വഞ്ചിക്കുന്നതുണ്ടല്ലോ, വലിയ പാപമാണല്ലോ. നല്ല കൂടെ നിന്നിട്ട് എല്ലാത്തിനും ഒപ്പം ഉണ്ടാകും, എല്ലാത്തിനും കൂടെ നിൽക്കും അല്ലേ? ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെതിരെ തിരിയുന്ന ആളുകളുണ്ട് അല്ലേ? അല്ലാ ഷെയ്ക്കാൻഡ് ചെയ്യാനുണ്ടാകും, എല്ലാത്തിനും ഉണ്ടാകും. അവസരം കിട്ടിയാൽ നമുക്കെതിരെ തിരിയുന്ന ആളുകൾ, വിഭാഗം ആളുകളൊക്കെ നാളെ പരലോകത്ത് വലിയ അപകടമാണ്. നമ്മൾ ഉമ്മത്ത് മുഹമ്മദാണ്. അമാനത്ത്, വിശ്വസ്തത, വിശ്വാസ്യത ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ അല്ലേ? വിശ്വസ്ത വിഷയത്തിൽ അൽ അമീൻ എന്ന് പേര് കുഞ്ഞുനാളിൽ കേൾപ്പിച്ച ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ എന്ന് ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വിശ്വസ്തരാകണം. ആര് വിശ്വസിച്ചാലും വഞ്ചിക്കാൻ പാടുള്ളതല്ല. വിശ്വസിച്ചൊരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞാൽ അല്ലേ അതായിരിക്കും കൂടുതൽ മനുഷ്യന്മാർ പറഞ്ഞെടുക്കുക. പണ്ടാര പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ വയലുള്ള പരിപാടി നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നോട്ടീസും പോസ്റ്ററൊന്നും വേണ്ട, നാട്ടിൽ ഏതെങ്കിലും ഉത്താത്തന്മാരോട്, ഒരു നാല് ഉത്താത്തന്മാരോട് പറഞ്ഞാൽ മതി, 28-ാം തീയതി വടക്കേക്കാട് മിനി ഹാളിൽ വയലുണ്ട്, നിങ്ങൾ ഒരാളോടും പറയരുത്. അപ്പോൾ എല്ലാ ആളുകളോടും പറഞ്ഞ് എല്ലാവരും വന്നോളും അല്ലേ? ഒരാളോടും പറയരുത്, പ്രത്യേകം പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞോളും, തമാശയാണ് അല്ലേ? അല്ലാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ
ഫാത്തിമത്ത അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചിന്തിച്ചു. ആരോടും പറയരുത് കേട്ടോ, എന്നോട് ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ടാണ് പറയുന്നത് എന്നാ പറയാ. ഓ, ഒരാളോടും പറയരുത് എന്ന് പറയുമ്പോൾ ഒരു 50 ആളോടും അങ്ങോട് പറഞ്ഞോളൂ. അല്ല, അതാണ് എൻ്റെ ലൈസൻസ്, ആരോടും പറയരുത്. ആ വല്ലാഹി സുമ്മ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ എന്താ, ആ ഞാൻ തന്നെ ചെയ്തെന്നല്ലേ അർത്ഥം. അങ്ങനത്തെ ഒരു തരം വിശ്വാസതയില്ലാത്തൊരു ഖൗമായിട്ട് നമ്മുടെ ഖൗമ മാറാൻ പാടുള്ളതല്ല. നമ്മൾ വിശ്വസ്തരാവണം, അല്ലെങ്കിൽ നാളെ അപകടം. ഈ പെൺകുട്ടി ചെയ്ത രണ്ടാമത്തെ പാപം ഗീബത്ത് നമീമത്താണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കുറേ നിസ്കരിച്ചു നോമ്പ് പറ്റില്ലേ, ഈ തിഹാമ പർവ്വതം പോലെ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ല. എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് വിധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാളെ പരലോകത്തിലേക്ക് തിഹാമാവെള്ള പർവ്വതം പോലെയുള്ള ഒരുപാട് ഒരുപാട് അമലുകളുമായി കടക്കുകയാണ്. ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ഒരുപാട് നമസ്കാരമുണ്ട്, നോമുണ്ട്, സകാത്തുണ്ട്, സദഖയുണ്ട് റബ്ബേ. നാളെ പരലോകത്ത് പടച്ചവന്റെ ദുർബാറിലോട്ട് കടന്നു വരികയാണ്. പക്ഷേ എല്ലാം അല്ലാഹു പൊടി പൊടിയാക്കി കളയുമെന്നോ, എല്ലാം അല്ലാഹു പൊടി പൊടിയാക്കി കളയുമെന്നോ. നബിയേ മുഹമ്മദ് മുസ്തഫ, സ്വഹാബികൾ ചോദിക്കുകയാണ് നബിയെ, അവരാരാണ് നബിയേ? നാളെ പരലോകത്തിലേക്ക് തിഹാമാ പർവ്വതം പോലെ, തിഹാമാ വെള്ള പർവ്വതം പോലെ ഒരുപാട് ഒരുപാട് അമലുകളുമായി കടന്നു വന്നിട്ടു. യജ്അലുഹല്ലാഹു ഹബാഅം മൻസൂറാ, ആ വിഭാഗം ആരാ നബിയേ? നബി തങ്ങൾ പറയുകയാണ് സ്വഹാബ, വലാകിന്നഹും ഖൗമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് അവസരം കിട്ടിയാലേ ഹറാം ചെയ്യുന്നവരാടോ, ആരോരുമില്ലാത്തപ്പോ എന്റെ പ്രിയമുള്ളവരെ തെറ്റ് ചെയ്യുന്നവരാണല്ലോ, ആളുകൾ പറയാൻ പാടില്ലാത്തത് പറയുന്നവരാടോ, ഗൈബത്ത് നമീമത്ത് പറയുന്നവരാടോ, ഒരുപാട് നമസ്കാരമുണ്ടായിട്ട് കാര്യമില്ല, നോമ്പുണ്ടായിട്ട് കാര്യമില്ല, സകാത്തുണ്ടായിട്ട് കാര്യമില്ല, പാവപ്പെട്ട മനുഷ്യന്മാരെ കുറ്റം പറയുമ്പോ, ഇല്ലാത്തതിന്റെ പേരിൽ ആളുകളെ നമ്മൾ പ്രയാസപ്പെടുത്തുമ്പോ, അല്ലാഹു നാളെ പരലോകത്തിലേക്കു നമ്മുടെ അമലുമായി വരുമ്പോ യജ്അലുഹു അല്ലാഹു ഹബാഅം മൻസൂറാ, എല്ലാം അല്ലാഹു പൊടി പൊടിയാക്കി കളയുമെന്നോ. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെല്ലാം പൊടിച്ചു കളയുകയാണ്. അതുകൊണ്ട് ഗീബത്തിന് മീമത്തിന്റെ കാര്യമൊക്കെ ഗൗരവത്തിലെടുത്തോളി. മൂന്നാമത്തെ വിഭാഗം, മൂന്നാമത്തെ തെറ്റേതാണ്? ആ മാതാവ് പറയുകയാണ് നിന്റെ പൊന്നു പെങ്ങൾ ചെയ്ത മൂന്നാമത്തെ തെറ്റെന്തെന്നറിയുവോ? പെണ്ണുങ്ങളെ, ശുദ്ധിയുടെ കാര്യത്തിൽ ഗൗരവമില്ലാത്തവളാണ്, ശുദ്ധിയുടെ കാര്യത്തിൽ ഗൗരവം കാണിക്കാത്തവരാണ്. ശുദ്ധിയുടെ കാര്യത്തിൽ അല്ലേ, സഹോദരിമാരാകും അശുദ്ധി ഉണ്ടാകും, ആ വിഷയത്തിൽ ഒരു ഗൗരവം കാണിക്കാത്തവരാണ് എന്ന് ആ ഉമ്മ പറയുകയാണ്. കബറേക്ക് വെച്ചിട്ടേയുള്ളൂ, 2 മണിക്കൂർ പോലും ആയിട്ടില്ല, കബർ കത്തുകയാണ്. ഇതൊക്കെ സംഭവിക്കും പൊന്നാരമ്മമാരെ മുമിനിയങ്ങളെ. നമ്മൾ വിചാരിക്കും ആരാണവിടെ തീ കൊടുക്കാനുള്ളത് അല്ലേ, ആരാണവിടെ തീ കൊടുക്കാനുള്ളത്, ആരാണവിടെ പ്രയാസങ്ങൾ കൊണ്ടുവരാനുള്ളത്? അതല്ലാഹുവിൻ്റെ ലോകമാണ്. നമ്മുടെ സെൻസറി ഫാക്കൽറ്റികളെ കൊണ്ടത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അല്ലേ. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതൊക്കെ ഇല്ല എന്ന് വിചാരിക്കേണ്ട അല്ലേ. സാധാരണ കമ്പി പോലെ വലിച്ചു കെട്ടിയ കമ്പിയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കമ്പി, അതേപോലെയുള്ള കമ്പിയാണ് നമ്മുടെ ഇവിടെ പരിസരത്തൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പിടിച്ചാൽ അല്ലേ, ഞാനവിടെ കറണ്ട് കാണുന്നില്ലല്ലോ എന്ന് കാര്യമുണ്ടോ? നമ്മൾ കാണാത്തത് ബൗദ്ധികമായി ചിന്തിച്ചാൽ തന്നെ നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾ അപ്രാപ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കൂടുതൽ ഉദാഹരണത്തിൻ്റെ കാര്യമൊന്നുമില്ല. കറണ്ട്, ഇലക്ട്രിസിറ്റി നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, കാണാൻ പറ്റുന്നില്ല. അതിലൂടെ കറണ്ട് ഉള്ളപ്പോയും ഇല്ലാത്തപ്പോയും സെയിം എഫക്റ്റാണ്, സെയിം കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കറണ്ട് പോകുമ്പോൾ അതിന് വണ്ണം കൂടുന്നത്,
കരണ്ട് ഒടുക്കുന്ന സമയത്ത് അതിൽ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ടെസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രിസിറ്റി പാസ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ് കാണാൻ പറ്റും. കണ്ണോട് കാണാത്തതില്ല എന്ന് വിചാരിക്കണ്ട, ഭൗതികമായിട്ട് തന്നെ അത് മണ്ടത്തരവാണ്. കബറിൽ ചെന്ന് കിടക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ലോകമാണ്, അതിന് അള്ളാഹു എല്ലാം സംവിധാനിക്കും. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. മഹാനായ സാലിം റളിയല്ലാഹു തആലാ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മക്കയുടെയും മദീനയുടെയും ഇടയിലൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു ശ്മശാനത്തിൻ്റെ അടുത്തെത്തുകയാണ്. ശ്മശാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ഖബറിൻ്റെ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക, ശരീരം ഇങ്ങനെ കത്തുകയാണ്. ശരീരം മുഴുവനും ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട്. സാലിം റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുള്ള, അവരുടെ മകനാണ് സാലിം റളിയല്ലാഹു അൻഹും. ഖബറിൻ്റെ പുറത്തൊരു മനുഷ്യൻ ഇങ്ങനെ കത്തുകയാണ്, ചങ്ങലയുണ്ട്. മഹാനായ സാലിം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം ആ മനുഷ്യൻ അവിടെ നിന്ന് പറയും, വിളിക്കുകയാണ്, ഒന്ന് സഹായിക്കുമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ. ഇദ്ദേഹം സാലിം റളിയല്ലാഹു തആലാ പരിസരത്ത് വെള്ളെടുത്തും വെള്ളമുണ്ടോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കുഴിച്ച് തണുപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, യാ സാലിം, യാ അബ്ദുള്ള, അദ്ദേഹത്തെ സഹായിക്കണ്ട, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദുനിയാവിലെ തീയല്ല, അത് അല്ലാഹുവിൻ്റെ തീയാണ്, അല്ലാഹുവിൻ്റെ നരകത്തിലുള്ള തീയാണല്ലോ. ഏത് സാഗരത്തിൻ്റെ വെള്ളം കൊണ്ട് ആ മനുഷ്യൻ്റെ ശരീരത്തിലൊഴിച്ചാലും ആ തീ കടുത്താൻ കഴിയൂല എന്നാരോ വിളിച്ചു പറയുകയാണ്. പേടിയോടെ സാലിം എന്നവർ തിരിച്ചു വന്നപ്പോ അല്ലാ ചങ്ങല കൊണ്ട് കബറിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് കാണാൻ പറ്റും ചില ആളുകൾക്ക്, ചില ആളുകൾക്ക് അത് കാണാൻ കഴിയൂല. കണ്ണിന് ആ രീതിയിലുള്ള ആത്മീയമായ കാഴ്ചയുള്ള കശ്ഫുള്ള കറാമത്തുള്ള മഹാന്മാരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ. അബൂദർ റളിയല്ലാഹു തആലാ അൻഹു കണ്ടിട്ടുണ്ട്, ഒരുപാട് മഹാന്മാരത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അത്ഭുതം കാസർഗോഡ് ജില്ലയിൽ ഇപ്പം അടുത്ത് സംഭവിച്ചല്ലോ. ഇൻ്റലിജൻസ് അത് ഉറപ്പ് വരുത്തിയല്ലോ, പോലീസുകാർ വന്നിട്ടത് പരിശോധിച്ചല്ലോ, രണ്ടാമത് മണ്ണ് മാറ്റിയിട്ടത് ഉറപ്പ് വരുത്തിയല്ലോ. ആമു എന്ന 13 കൊല്ലക്കാലം കബറിൽ കിടന്ന 80 വയസ്സുള്ള ആ ഉപ്പ, ആ കബറിൽ 13 കൊല്ലമായി കുടപ്പമില്ല. നിർമ്മാണത്തിന് വേണ്ടി അവിടെ കബർ മാന്തുമ്പോ ആ കബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയാണ്. സുഗന്ധം അടിച്ചു വീശിയപ്പോ ആ തൊഴിലാളികൾ ആ മൂടുകല്ല് മാറ്റുകയാണ്. അല്ലാ ആ കബറിലതാ മനോഹരമായ വെള്ളക്കഫം തുണി കിടക്കുകയാണ്, മനോഹരമായി സുഗന്ധം വീശുന്നുണ്ട്. കൗതുകത്തിന് ആ ഭാഗമൊന്ന് പരിശോധിച്ചപ്പോ അല്ലാ 13 കൊല്ലം മുന്നേ മരണപ്പെട്ടുപോയ 80 വയസ്സുള്ള ആമു എന്ന ഉപ്പാന്റെ മയ്യത്താണെന്ന് മനസ്സിലാവുകയാണ്. കബറിനകത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ രാജകുമാരനെ പോലെ കിടക്കുകയാണ്. നാട് മുഴുവനും വാർത്ത പരന്നു, ആളുകളെല്ലാം ഓടി വന്നു റബ്ബേ, എല്ലാവരും കാണുകയാണ്. 13 കൊല്ലമായി മണ്ണിൽ കിടക്കുകയാണ്, മണ്ണ് തിന്നുന്നില്ല, ഒരു പോറൽ പോലുമില്ല, പ്രയാസമില്ല, സങ്കടമില്ല. രാജകുമാരനെ പോലെ അല്ലാതെ കബറിൽ കിടക്കുന്ന പെണ്ട്, ക്യൂടെക്സ് വെച്ചുകൊണ്ട്, ഫാർലോലി വെച്ചുകൊണ്ട്, ക്രീമുകൾ വെച്ചുകൊണ്ട് പ്രൗഢമാക്കുന്ന മനോഹരമായ നമ്മുടെ മുഖമുണ്ടല്ലോ, ആറണി മണ്ണിലേക്ക് വെക്കുമ്പോ പുഴുക്കൾ കടിച്ച് കീറാതിരിക്കണമെങ്കിലോ, പാമ്പുകൾ കൊത്തി വലിക്കാതിരിക്കണമെങ്കിലോ, ഇലല്ലാ അല്ലാഹുവിലേ കോടാൻ പരിശ്രമിച്ചോ, പടച്ചവനിലേ കോടാ പരിശ്രമിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ പൂമുഖമുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ പുഴുക്കളുടെ, അതല്ലെങ്കിൽ പാമ്പുകളുടെ, തേളുകളുടെ ഭക്ഷണമാണും. ആഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലേ. അത് നേരിട്ട് കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാണ്. ഇത് വിശ്വസിക്കുന്നവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയാ, അല്ലാത്തവർക്ക് മുഅ്മിനീങ്ങൾ എന്ന് പറയൂല. അതുകൊണ്ട് സംഗതി നടക്കും, ഒരു സംശയവും ഇല്ല. എന്തേ മാർഗമുള്ളൂ? അല്ലാഹുവിലേക്ക് മടങ്ങുക.
ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നതായാലും എത്ര ആൾക്കാരെ ചെറുപ്പക്കാരൊക്കെ സൈലന്റ് അറ്റാക്ക്, ഇന്ന് വലിയ അപകടമായിട്ട് കിഡ്നി രോഗങ്ങളാണ് വരുന്നത്. യാ അല്ലാ, ഒരുപാട് അസുഖങ്ങൾ, യുവാക്കൾ ചുറുചുറുക്കുള്ള ആളുകൾ. ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂര് കിണവക്കൽ മഹൽ ജമാഅത്തിന്റെ ഒരു പ്രഗത്ഭനായ ഭാരവാഹി, കണ്ണൂർ ജില്ലയിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തലപ്പത്ത് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് സാഹിബുണ്ട്, കാസിം സാഹിബ്. അദ്ദേഹം അബുദാബിയിലെ വിദേശ രാജ്യത്തേക്ക് പോയതാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, കൂടുതൽ വയസ്സൊന്നുമില്ല. അബുദാബിയിലെ ആണെന്ന് തോന്നുന്നു, ഏതായാലും വിദേശത്താണ് പോയത്. അവിടെ ഫാമിലിയുണ്ട്, അവരുടെ കൂടെ നല്ല പോലെ ജീവിക്കാൻ പോയതാണ്. യാ അല്ലാ, പെട്ടെന്നാണ് അപകടം ഉണ്ടാകുന്നത്, ഒരു തളർച്ച വരികയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. യാ അല്ലാ, വെന്റിലേറ്ററിലാവുകയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാവുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ അല്ലേ. പെട്ടെന്ന് നല്ല സന്തോഷത്തോടെ കുടുംബക്കാരോടൊത്തുകൊണ്ട് ഉഷാറാക്കി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയതാണ്. റാഹത്തോടെ മക്കളുടെ മരുമക്കളുടെ കൂടെ ജീവിക്കാൻ പോയതാണ്. പെട്ടെന്നാണ് അല്ലാഹു ഇത്തരം അനുഭവങ്ങൾ, പ്രയാസങ്ങൾ കൊടുക്കുന്നത്. അല്ലാഹു ആ സഹോദരന് ഒരുപാട് നന്മ ചെയ്യുന്ന സഹോദരനാണ്. അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. ഒന്നോർക്കാമീൻ പറഞ്ഞാട്ട് എല്ലാവരും, അല്ലാഹു എത്രയും പെട്ടെന്ന് ആ സഹോദരന് ശിഫ കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, എൻ്റെ പുന്നാരം മിനിങ്ങൾ ഉമ്മമാരെ അല്ലേ, 40 വയസ്സേ ഉള്ളൂ, കിഡ്നി പോയി ഉസ്താദെ. 35 വയസ്സേ ഉള്ളു, 2 കിഡ്നിയും പോയിട്ടുണ്ട് ഉസ്താദെ. എത്രയോ ആളുകൾ കിഡ്നി രോഗങ്ങൾ അല്ലേ, ഒരുപാട് ആളുകൾ. കിണവക്കൽ തന്നെ ഞാനൊരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സന്ദർശിക്കുകയുണ്ടായി. ഉസ്താദെ കിഡ്നി അടിച്ചു പോയതാണ്, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, ശരീരമൊക്കെ ശോഷിച്ചാകെ എന്താ പറയുക, ഒരവസ്ഥയിലായിട്ടുണ്ട്. അല്ലാഹു ആ ചെറുപ്പക്കാരനും ശിഫ കൊടുക്കട്ടെ. അല്ലാ, കൈയുടെ ഈ ഭാഗത്ത് തൊട്ട് നോക്കി, അവിടെ എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് കുത്തിയിറക്കിയിട്ട് രക്തമെടുത്തിട്ട് അത് ശുദ്ധീകരിച്ച് കയറ്റുകയാണ്. 2 കിഡ്നിയുണ്ട്, മുഷ്ടിയോളമേ വലിപ്പമുള്ളൂ അല്ലേ. നമ്മുടെ ഈ ഭാഗത്ത്, ബാക്ക് ഭാഗത്ത്, നട്ടലിൻ്റെ ഇരു സൈഡുകളിലായിട്ട് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. പൊന്നാരം മിനിങ്ങളെ, നമ്മൾ ദാഹിച്ച് വലഞ്ഞിട്ട് ഒരു ബേക്കറിയുടെ മുന്നിൽ നിർത്തി വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നു, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? നമ്മൾ അൽഹംദുലില്ല പറയുന്നോ? നമ്മൾ ബിസ്മിയിൽ അള്ളാഹുക്ക് വേണ്ടി ബിസ്മി ചൊല്ലുന്നുണ്ടോ? ഡയാലിസ് ചെയ്യുന്ന രോഗികൾ പറയും, ഉസ്താദേ ഏറ്റവും വലിയ സങ്കടം ഈ വേനൽക്കാലത്തും 4 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമായി പോകും മിനിങ്ങളെ. അള്ളാഹു അത്തരം രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ക്യാൻസറൊന്നല്ല, ഈ ഉമ്മത്തിന് പുതിയ കാലത്ത് അള്ളാഹു കൊടുത്ത വലിയൊരു ഒരു വിപത്താണ്, പരീക്ഷണമാണ് കിഡ്നി രോഗമെന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രായ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവർക്കും അത് പിടിപെട്ടുകയാണ് അല്ലേ. ബാക്കിയുള്ള പോലെയല്ല, വളരെ ഒന്ന് നടക്കാൻ കഴിയൂല, ഒന്ന് ജോലി ചെയ്യാൻ പറ്റൂല, ആഴ്ച ഒരു യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം വിട്ട് അടുത്ത ദിവസം, ഒന്നരാടൻ ഇടവിട്ട ദിവസങ്ങളിൽ ഡയാലിസ് ചെയ്യണം. അല്ലാ, ഒരു വിദേശത്ത് പോകാൻ കഴിയോ? ബുദ്ധിമുട്ടാണ്, പ്രയാസം. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട്. നമുക്ക് അല്ലാഹു എത്ര നിയമത്ത് തന്നു, നമ്മൾ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നുണ്ടോ? ഡയാലിസ് ചെയ്യുന്നവരോടൊക്കെ അവരുടെ അവസ്ഥയൊന്ന് ചോദിച്ചാൽ മനസ്സിലാകും. 4 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, 5 ഗ്ലാസ് പറ്റൂല. അല്ലാഹു അത്തരം അസുഖങ്ങളെ തൊട്ട് നമ്മളെ കാത്തിരിക്കട്ടെ മിനിങ്ങളെ. അല്ലാ അല്ലാന്റെ ദീന് മാത്രമേ പരിഹാരമുള്ളൂ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയുവോ? അല്ലാഹുവിന്റെ ഖബറിന്റെ ലോകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന, മഹ്ശറയുടെ ലോകത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണ്? മുആദേ ആരാണെന്നറിയുവോ? പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുമ്പോ മുആദ് തങ്ങൾ പറയുന്നു, നബിയേ ആരാണ്? നബിയേ ആരാണ്? നബിയേ മൂന്നാമത്തെ വിഭാഗം ആരാ? നബിയേ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മൂന്നാമത്തെ രൂപം ഏതാ? നബിയേ റസൂലുള്ളാ പറയുകയാണ്, മുആദേ മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയുവോ? പർവ്വതം പോലെയുള്ള വിശാലമായ വയറുമായി കിടക്കുകയാണ്, വിശാലമായ പർവ്വതം പോലെയുള്ള വയറുമായി നാളെ പരലോകത്തിലോട്ട് കിടക്കുകയാണ്. അല്ലാ
بطورهما عبرد بيرون دلو مثل الجبال فرغد سمان ماي بيرو ماي كدكو غيادو ها فرغد تند ها بيرين دولو فابو غنان تردو غنان شطر جيبي غنادو يلعب كتي بلوكم نبيتريودي مشال ماي بيرو ماي تكبرل لنا ينال كو غيادو وينادي لمنادي من قبل الرحمن الله ويند باغتن راد ويدچو پرأيو غيادو الله ويند باغتن ويدکو غيادو آرانا ورمنا دنريمو پرفشار مايا ويرو ماي اٹو کڑکو غا پرفشار مايا ويرو ماي کڑن ورمنا دارا ينڈ بريا بلو وري الله ويند پرماجگن صلى الله عليه وسلم അവിടന്ന് പറയുകയാണ് സ്വഹാബ അവരാരാണെന്നറിയുമോ വിശാലമായ പർവതം പോലെയുള്ള വയറുമായി കടന്നു വരുന്ന ദാരാടു യംനൗന സകാ സകാത്ത് കൊടുക്കാൻ മടിച്ചവരാടു സകാത്ത് കൊടുക്കാത്ത ആളുകളാടു സകാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവരെ സകാത്തിനെ വിലങ്ങിയാ കൊല്ലം തികഞ്ഞു കഴിഞ്ഞ സകാത്തുണ്ടല്ലോ ഫിത്റിൻ്റെ സകാത്തുണ്ടല്ലോ ഇങ്ങനെ പടച്ചവനെ നിർബന്ധമാക്കിയ ഇസ്ലാമിൻ്റെ നടും തൂണായ സകാത്തുണ്ടല്ലോ ഒരാടങ്ങാനം കൊടുത്തില്ല ഒരാള് വിലങ്ങിയ നാളെ പരലോകത്തിലേക്ക് പ്രവിശാലമായ പർവ്വതം പോലെയുള്ള വയറുമായി കടന്നു വരുമെന്നോ കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم കള്ളം പറയാത്ത നിവിധങ്ങ പറഞ്ഞു എന്ത് സക്കാത്ത് വിലങ്ങണ ആളുകൾ നാളെ പ്രവിശാലമായ വീർത്ത് അല്ലേ പർവ്വതം കണക്കുള്ള വയറുമായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വരിക അല്ലേ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലാഹുവിൻ്റെ റസൂലാ പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യ യുഹാ നിബിധങ്ങളെ പറ്റി ഖുർആൻ പറയുന്നത് നിബിധങ്ങൾ കള്ളം പറയൂല ധവ പറയൂല എന്തെങ്കിലും തോന്നിയത് പറയൂല നിബിധങ്ങൾ പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ വെളിച്ചമാണ് അള്ളാഹിൻ്റെ വഹിയാണ് നിബിധങ്ങൾ പറയുന്ന ഹദീസുകളെല്ലാം തോന്നിയതുപോലെ പറയണതല്ല ഖുർആനെ പോലെ നിബിധങ്ങൾ പറഞ്ഞ എല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ ഇൽഹാമായിട്ട് അങ്ങനെ പല തരത്തിലും അള്ളാഹുവിൻ്റെ വഹീൻ്റെ വെളിച്ചം നിബിധങ്ങൾക്ക് ലഭിക്കാറുണ്ട് ആ വെളിച്ചത്തിലാണ് നിബിധങ്ങൾ ഇത് പറയണത് തോന്നിയ പോലെ നിബിധങ്ങൾ പറയൂല നിബിധങ്ങൾ വിശുദ്ധമായ ഒരു റിസാലത്തുമായി കടന്നു വന്നതാണ് ദീൻ നടപ്പിൽ വരുത്താൻ ഈ ശരീഅത്തിനെ സംവിധാനിക്കാൻ വന്നതാണ് അപ്പോൾ എല്ലാ ശരീഅത്തിൻ്റെയും ശ്രദ്ധാവായ പടച്ചോൻ പറയുന്നതല്ലാതെ നിബിധങ്ങൾ പറയൂല ആ നിബിധങ്ങൾ പറഞ്ഞാണ് വിശാലായ പർവ്വതം പോലുള്ള വയറുമായിട്ടാണ് വരിക ആരെ സക്കാത്ത് കൊടുക്കാത്തവർ സക്കാത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോളി പൊന്നാരമ്മമാരെ ചില ആളുകൾ വിചാരിക്കും സക്കാത്ത് എന്ന് പറഞ്ഞാൽ റമദാനിലുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല ഫിത്ര സക്കാത്ത് ഉണ്ട് മുതലിൻ്റെ സക്കാത്തിന് റമദാൻ എന്ന് കണക്കൊന്നുമില്ല റമദാനെന്ന് ഒരു കണക്കുമില്ല ഒരാളെ കയ്യിൽ 595 grams വെള്ളിക്ക് സമാനമായ പൈസ അല്ലേ അത്രയ്ക്ക് സമാനമായ കച്ചവട ചരക്ക് ഒരു കൊല്ലം തികഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞ് സ്റ്റോക്ക് എടുത്തപ്പോൾ ഈ നിസാബ് ഈ കണക്കുണ്ട് എന്നാൽ 2.5% സക്കാത്ത് കൊടുക്കണം ഒരു കൊല്ലം ഈ വെള്ളിയുടെ ഗ്രാം തൂക്കത്തിന് തുല്യമായ പൈസ ഒരാളെ കസ്റ്റഡിയിൽ ഒരു കൊല്ലം ഉണ്ടായാൽ കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം ഇത് കൊടുത്തില്ലെങ്കിൽ സമ്പത്തിൽ വർധനവുണ്ടാകൂല അല്ലേ നമ്മൾ കുന്നുകൂട്ടും ഒരുപാട് പൈസ കുന്നുകൂട്ടും യാ അല്ലാഹ് ഉപകരിക്കൂലോ മീനിങ്ങൾ പൈസ ഉപകരിക്കൂല എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പൈസ നമുക്ക് ഉപകരിപ്പിച്ച് തരുന്നവൻ അല്ലാഹുവാണ് ആ അല്ലയാ പറയണത് ആ അല്ലയാണ് പറയുന്നത് 2.5% സക്കാത്ത് പാവങ്ങൾ കൊടുക്കണം അല്ലേ പാവങ്ങൾ അവകാശമാണ് നിങ്ങളുടെ പൈസയെ അല്ല അല്ലേ ഓരോ കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ 2.5% നമ്മുടേതല്ല അത് അവകാശി വേറെ ആളുകളാണ് പാരാൻ്റെ പൈസ കയ്യിലെച്ചാൽ പൈസയിൽ വർക്കത്തുണ്ടാകൂല അത് കൂട്ടി തിന്നുന്നത് ഹറാമ് അല്ലേ ദുആക്ക് വെച്ച് അബദ്ധമുണ്ടാകൂല സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ നബിതങ്ങളോട് ചോദിച്ചു ദുആക്ക് ഉത്തരം കിട്ടാൻ എന്താ മാർഗം മുസ്തജാബു ദഅവാ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ആളാകാൻ ദുആരക്കണ നബി എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ കൊടുത്ത ഉപദേശം അത്വബ മത്തു അമക് തക്കുൻ മുസ്തജാബു ദഅവാ ഫുഡ് ഭക്ഷണം ഹലാലും തുയ്യബുമാക്കിയാൽ എന്താകും അല്ലാഹുവിൻ്റെ ദ്വാരന ഉത്തരം കിട്ടും
നമ്മുടെ ദ്വാരത്തിനോട്ട് ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം നമ്മുടെ പള്ളിയിൽ ഹറാം വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതെ വെച്ച കെട്ടിവെച്ച പൈസ ഹറാമിൻ്റെ പൈസയാണ്. അതുപയോഗിച്ച് നമ്മൾ തിന്നുന്നത് ഹറാമാണ്. അതുകൊണ്ട് ഹറാമ് കലർന്ന പൈസ മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ട. ആ മക്കളെ ഉപകരിക്കൂല, ദ്വാരത്തിനോട് ഉത്തരം കിട്ടൂല. വലിയ അപകടമാണ്. ഗൗരവത്തിലൂടെ എടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഉണർത്തുകയാണ്. അപ്പൊ മൂന്നാമത്തെ വിഭാഗം യംനഊന സക്കാത്ത് കൊടുക്കാത്തവരാണല്ലോ, സക്കാത്തിന് വിലങ്ങിയവരാണല്ലോ. നാലാമത്തെ വിഭാഗം ആരാട് നബിയേ, അന്നാഹുവിന്റെ കബറിന്റെ ലോകത്തെന്ന് എഴുതേറ്റു വരുന്നോ? നാലാമത്തെ വിഭാഗം ആരാണെന്ന് പരിശുദ്ധ റസൂല് ചോദിക്കുമ്പോ, മുആദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുആദേ നാലാമത്തെ വിഭാഗം ആരാണെന്നറിയുവോ? വായിൽ നിന്ന് രക്തമിതാ ഒഴുകുകയാണ്. വായ്ക്കകത്തുകൂടെ രക്തമൊഴുകുന്ന രൂപത്തിലോ, വായിയുടെ ഉള്ളിൽ നിന്ന് രക്തമൊഴുകുന്ന രൂപത്തിലോ പടച്ചവന്റെ പരലോകത്തിലേക്ക് വരുന്ന നാലാമത്തെ വിഭാഗമാണല്ലോ അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് മറുപടി കൊടുക്കുകയാണ്, കച്ചവടം ചെയ്യുമ്പോ കള്ളത്തരം പറഞ്ഞവരാടു, കച്ചവടം ചെയ്യുമ്പോ കള്ളം പറഞ്ഞവരാടു, ഇതിന്നാലിന്റെ സാധനം ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാടു, ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥ പറയില്ലേ, ഇല്ലാത്ത കഥ പറയില്ലേ? ആ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന 100 രൂപയുണ്ടല്ലോ അല്ലാഹു തആല നമുക്ക് മനോഹരമായി ഉപകരിക്കാനുള്ള അവസരം തരൂല. മറ്റുള്ളവനെ വെട്ടിപ്പിടിക്കുന്ന പൈസയുണ്ടല്ലോ, പറ്റിച്ചു നേടുന്ന പടമുണ്ടല്ലോ, രാജ്യവിരുദ്ധമായി നേടുന്ന പടമുണ്ടല്ലോ, ഹറാമിലൂടെ നേടുന്ന പടമുണ്ടല്ലോ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉപകരിക്കൂല. ഒരു കൊല്ലം കൊണ്ട് നേടുക, 10 കൊല്ലം കൊണ്ട് നേടേണ്ട പണം നേടുന്നവരുണ്ടോ? ഹറാമായ മാർഗത്തിലൂടെ നേടുന്നവരുണ്ടോ? ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, ആ പൈസ ഉപകരിക്കൂല, നല്ലപോലെ ഉപകരിക്കൂല. ഒരു പക്ഷേ അല്ലാഹു രോഗം തരികയാണ്, ഇങ്ങനെ സമ്പാദിച്ച പണമെല്ലാം ഹോസ്പിറ്റൽ മുതലാളിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരികയാണ്, അല്ലെങ്കിലോ വലിയ കടം അല്ലാഹു തരികയാണ്, കച്ചവടത്തിൽ പരാജയം തരികയാണ്, ജീവിതത്തിന്റെ സായാഗ്രമുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാതെ വെട്ടിപ്പിടിച്ച് കള്ളം പറഞ്ഞ് നേടിയ കോടാനകോടി ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ. 45 വയസ്സായപ്പോ അല്ലാഹു തആല ഒരു ക്യാൻസർ തരികയാണ്, ഒരു ട്യൂമർ തരികയാണ്, വളരെ വേദനാജനകമായ ഏതെങ്കിലും ഒരു അസുഖം അല്ലാഹു തന്നു കഴിഞ്ഞ ആ പൈസയെ കൊണ്ട് എന്തുപകാരമാണ് മുമ്മിനീങ്ങള്? ഒന്നേ നേറ്റ് നടക്കാൻ കഴിയൂല, നല്ല ഭക്ഷണം കടിക്കാൻ കഴിയൂല, കെട്ടിവെച്ച പണമെല്ലാം മരുന്ന് വാങ്ങാ, കെട്ടിവെച്ച പണമെല്ലാം ഹോസ്പിറ്റലിലാടോ, അങ്ങനെ സമാധാനമില്ലാതെ രോഗിയായി രോഗിയായി അങ്ങനെ ഇങ്ങ് മരിച്ചു പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് കച്ചവടത്തിന്റെ കാര്യത്തിൽ ഗൗരവമെടുത്തു. പെട്ടെന്നുണ്ടാകുന്ന പർവ്വതീകരിച്ചു വരുന്ന പണക്കാരുണ്ടല്ലോ, അല്ലാ ഹറാമായ മാർഗമാണെങ്കിലോ, അല്ലാക്ക് ഇഷ്ടമില്ലാത്ത പൈസയാണെങ്കിലോ, പടച്ചുറപ്പ് പൊറുക്കാത്ത പണമാണെങ്കിലോ, മരിക്കുന്നതിൻ്റെ മുന്നിൽ നല്ലപോലെ ഉപകരിക്കൂല മുഅ്മിനേ. കച്ചവടത്തിൽ കള്ളം പറഞ്ഞ് നേടുന്ന പൈസയൊന്നും അങ്ങോട്ട് ഉപകരിക്കൂല. അതൊക്കെ അല്ലാഹു ഏതെങ്കിലും നിലക്ക് അല്ലാഹു തിരിച്ചെടുക്കും. രോഗങ്ങൾ അല്ലാഹു തരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം നാലാമത്തെ വിഭാഗം കച്ചവടത്തിൽ കള്ളം പറഞ്ഞ ആളുകളാണ്. അഞ്ചാമത്തെ വിഭാഗം ആരാണ് നബിയേ? അഞ്ചാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, സുഹാബ കാലുമുകളിലും തല താഴെയുമായി തലകുത്തി വരികയാണ്, തലകുത്തിയിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വരികയാണ്, തലകുത്തിയിട്ടാണ് അവർ കടന്നു വരിക, തലകുത്തി മറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് വരികയാണ്. യാ അല്ലാഹ്, തലകുത്തിയിട്ട് വരികയാണ്. അവരാരാണ് നബിയേ? തലകുത്തി വരുന്ന വിഭാഗം ആരാണ്? പരിശുദ്ധ റസൂലുള്ളാഹി
صلى الله عليه وسلم تنغدو أبدام نبرا يغيان مؤذي أبر ببجارم چيد ورادو ببجارم چيد بوئي ورادو ببجاري غنادو ببجاري غناد مؤذي ببجارم چيد ويبھاغ ماد يندن بي محمد مصطفى صلى الله عليه وسلم പരിശുദ്ധ റമദാൻ ഈ റമദാൻ മാസത്തിൽ പോലും ഹറാമായ ചാറ്റ് ചെയ്യുന്നവർ പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ രാത്രികളിൽ പോലും അന്യ പെണ്ണുങ്ങളുമായി വർത്തമാനം പറയുന്നവർ പരിശുദ്ധ റമദാനിന്റെ മനോഹരമായ രാത്രികളിൽ പോലും ഫോൺ എടുത്തുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു ഹലാലാക്കാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ അല്ലാഹുവിനോർത്തോ പരിശുദ്ധ മാസമാണ് 70,000 തവണ തിന്മകളെ ചെയ്യുന്ന ശിക്ഷ അല്ലാഹു തരുമല്ലോ അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാതിൻ്റെ കൈകളുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുടെ വ്യഭിചാരങ്ങളുണ്ടല്ലോ ഇന്ന സംഅ വൽ ബസർ والفؤاد أولا كل أولئك كان أنه مسؤولا كيوم غالوم كنوم نمد كايچيوم كيلويوم نمد سندھگل موك الله ونده پر لوگت چودين جي پڑوم كيوم ده شئي دالوم سندھگل کند شئي دالوك الله بڑي گوڑوم اللهم الله انده قرآن پرينده يللام اپڑا چودين جي پڑون ده وشيو آن بندية اوشيه تلوكوند غور ونداغا വളരെ ഗൗരവത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തേക്കൊന്ന് സമീപിക്കുക അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട മാസമാണിത് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എന്ത് ചെയ്യേ അള്ളാഹുവിനോർത്തോളെ അല്ലേ റമദാൻ ഒന്നിൽ റയ്യാൻ എന്ന ബസ്സിൽ നമ്മൾ കയറിയത് ഓർമ്മയുണ്ട് റയ്യാൻ എന്ന സുഗന്ധത്തിൻ്റെ മനോഹരമായ സൗഭാഗ്യം വിളിച്ചോതി വന്ന ബസ്സിലേക്ക് നമ്മൾ ഓടി കയറിയത് ഓർമ്മയാണ് ആ ബസ്സിന്റെ പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മളൊന്ന് മയങ്ങിപ്പോയി അല്ലേ റയ്യാൻ ബസ്സിൽ നമ്മൾ കയറി ബാക്ക് സീറ്റിൽ പോയിരുന്നു വന്ന് മയങ്ങിപ്പോയി ഇടയ്ക്കിടെ ഒന്ന് ഫ്രണ്ട് സീറ്റിലേക്ക് വരാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല അവിടെ ഉറങ്ങിപ്പോയി ദാ ബസ് സ്ഥലത്തെത്താനായിട്ടുണ്ട് 5-6 ദിവസം കൂടെയുള്ളൂ റയ്യാൻ നോമ്പ് നോൽക്കുന്നവർക്ക് നാളെ പരലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള കവാടമാണ് റയ്യാൻ ആ റയ്യാൻ ബസ്സിൽ കയറി ഉറക്കി കിടക്കുന്ന ഞാനും നിങ്ങളും പൊന്നാര ഉമ്മമാരെ ഒന്ന് ഏനേൽക്കാൻ സമയമായിട്ടുണ്ട് ഒരു കണ്ടക്ടറും വന്ന് വിളിക്കൂല ഒരു കണ്ടക്ടറും വിളിക്കാനില്ല ഒരു ഡ്രൈവറും വിളിക്കാനില്ല കൽബുകൊണ്ട് ചിന്തിച്ചോ പഞ്ചാമത്തെ വിഭാഗം ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് പറയുന്ന അഞ്ചാമത്തെ വിഭാഗമുണ്ടല്ലോ വ്യഭിചാരം ചെയ്തു പോയവരാണല്ലോ വ്യഭിചാരം ചെയ്തു പോയ വിഭാഗമാണല്ലോ അവര് നാളെ പരലോകത്തേക്ക് തല കുത്തിയിട്ട് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആറാമത്തെ വിഭാഗം ആരാന്നറിയോ ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന ആറാമത്തെ വിഭാഗം ആരാടോ എന്റെ പ്രിയമുള്ളവരെ വയറ് തീ കൊണ്ട് നിറയ്ക്കപ്പെട്ട വിഭാഗമാണല്ലോ വയറ് നിറയെ ആളിക്കത്തുന്ന തീയാടോ ആളിക്കത്തുന്ന തീയാണ് വയറ് നിറയെ ഉള്ളതോ ആ തീ കൊണ്ടാരമായി കടക്കുകയാടോ കത്തിക്കരിഞ്ഞുകൊണ്ടാ വരുന്നതോ അല്ലാഹുവേ വയറിൽ വല്ലാത്ത അസ്വസ്ഥതയാടോ ഖബറിലേക്ക് ചെന്നപ്പോ പ്രശ്നമില്ല ഇസ്രാഫീൽ സൂറം കാഗടത്തിൽ രണ്ടാമതായി ഊതുമ്പോ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതല്ല പടച്ചവരെ അല്ലാഹുവേ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ വയറ് നിറയെ തീയാടു സലീവാഫി വെറുതെ പറഞ്ഞതല്ല പലരമ പറഞ്ഞതല്ല മംഗളം പറഞ്ഞതല്ല ആരാട് പറഞ്ഞതെന്നറിയോ കള്ളം പറയാ
കളവ് പറയാത്ത നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ വയറ് നിറയെ തീയാട് ആരെന്നറിയോ യതീമിന്റെ മുതല് ഭക്ഷിച്ചവരാട് യതീമിന്റെ മുതല് തിന്നുപോയവരാട് യതീമിന്റെ മുതല് തിന്നുപോയവരാണല്ലോ യതീമിന്റെ മുതലാരാട് തിന്നുന്നതോ പാവപ്പെട്ട യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിവെടുക്കുകയാട് എല്ലായിടത്തും പെട്ടി വെച്ചുകൊണ്ട് പിരിവെടുക്കുകയാട് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ പിരിവെടുത്തിട്ട് ഹറാമായ മാർഗത്തിൽ പിരിവെടുത്തിട്ട് പാവങ്ങളായി യതീമിങ്ങളുടെ പേരിൽ പിരിവെടുത്തിട്ട് സ്വന്തം പോക്കറ്റ് വെറുപ്പിക്കുമ്പോ അല്ലാ നാളെ ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ് വയറ് നിറയെ തീയ വയറ് നിറയെ തീയാൾ ആ രൂപത്തിൽ അല്ലാന്റെ മുന്നിലേക്ക് പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരുമാറാകട്ടെ അപ്പോ പിരിവെടുക്കുമ്പോ യതീമിങ്ങളെ പേര് പറഞ്ഞു പിരിവെടുക്കുമ്പോ അല്ലേ ഓരോ പിരിവെടുക്കുമ്പോ ഒക്കെ സൂക്ഷിക്കുക അല്ലേ എല്ലാ നാട്ടിലും ഉണ്ട് ഇപ്പൊ ഓരോരോ ഫിത്തിന് വെറുതെ ഒരു കാര്യമില്ലാണ്ട് എന്ത് ചെയ്യാ ചോദിച്ചാൽ ഒരു തുമ്പും വാലും ഉണ്ടാവില്ല അല്ലെ റമദാൻ മുമ്പ് ഞങ്ങളെ നാട്ടിൽ കുറെ പിരിവ് അങ്ങനെ വന്നിട്ടുണ്ട് യാ അല്ലാ ഏതോ ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യാം ഒരു തുമ്പും വാലും ഉണ്ടാകൂല എന്നാൽ അത് കാര്യമായിട്ട് ചോദിച്ചാൽ അതിന് ഉത്തരവും ഉണ്ടാകൂല കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ദീനി സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വേറൊരു പാര ഇല്ല എല്ലാ ഫിത്തനാണ് എന്നിട്ട് വന്നിട്ട് ഒരു നാട് മുഴുവൻ ഓരോ പെട്ടിയിട്ട് കൊടുത്തിട്ട് പോവുക വീട്ടുനാഥന്മാർ പുരക്കാർ വീട്ടിലില്ലാത്തപ്പോൾ വന്നിട്ട് പെട്ടി വെച്ചിട്ട് പോവുക എന്നിട്ട് 2000 5000 അത് ഇട്ടണം നിങ്ങൾക്ക് സ്വർഗം തരാമെന്നൊക്കെ സ്വർഗമൊക്കെ ഓഫർ ചെയ്തിട്ട് പോവുക അല്ലാ നമ്പറേക്ക് വിളിച്ചു നോയിച്ചാലോ ഒരു ദുരൂഹമായ മറുപടിയും അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യം പറയാം അത് പറയാണ്ട ദുരൂഹമായ മറുപടി അല്ലേ ഒരു രൂപ ഒരാളെടുത്ത് വാങ്ങുമ്പോൾ ആ വാങ്ങണ സമയത്ത് ഒരു കള്ളം പറഞ്ഞാൽ പൈസ ഹലാലാവുമോ ഒരാളെടുത്ത് നിന്ന് പിരിക്കുകയാണ് ഒരു വാക്ക് കള്ളം പറഞ്ഞാൽ അല്ലേ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു അല്ലേ ഞങ്ങൾ നിങ്ങളെ ആളാണ് ഒറ്റേതാണ് മറിച്ചേതാണ് ഒന്നുമല്ല എന്തെല്ലോ നുണ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക അതൊന്നും ഹലാലാകുമല്ലോ മിനിങ്ങളെ അതുകൊണ്ട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അങ്ങനെ ഹറാമായി മനുഷ്യന്മാരെ പറ്റിച്ചുണ്ടാക്കണ പൈസ കൊണ്ട് ദർശനം എടുത്തിട്ടും കാര്യമില്ല പള്ളി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഒന്നും എടുത്തിട്ടും കാര്യമില്ല എന്തും അതിൻ്റെ അടിസ്ഥാനം നന്നാകണം അല്ലേ അടിസ്ഥാനം നന്നാകണം എന്നിട്ടേ കാര്യമുള്ളൂ പൈസ ഹറാമായ കാര്യം ഉപയോഗിച്ചിട്ട് നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകൂല അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചോളി നാളെ പരലോകത്ത് അല്ലാനെ പേടിക്കാൻ പരിശുദ്ധ റമദാനാണ് അല്ലേ തട്ടിപ്പും വെട്ടിപ്പൊക്കെ മനുഷ്യന്മാരെ ഉമ്മത്ത് മുഹമ്മദിൻ്റെ ക്വാളിറ്റി അല്ല അതെന്ന് മനസ്സിലാക്കണം നമ്മൾ പരിശുദ്ധ റസൂലിൻ്റെ ആൾക്കാരാണ് നമ്മൾ ഈ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ ആൾക്കാരല്ല അല്ലേ പുറം ലോകം വിലയിരുത്തുന്ന തട്ടിപ്പോടെ തട്ടിപ്പ് അല്ലേ വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചം ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വഹ്നൻ അലാ വഹൻ പ്രയാസത്തിനു മേൽ പ്രയാസം എന്നൊക്കെ പറഞ്ഞ പോലെ തട്ടിപ്പിനു മേൽ തട്ടിപ്പായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അല്ലാനെ പിടിച്ചോളി ഒരു രൂപ ഹറാമ് ആരാൻ്റെത് പള്ളയിലാക്കി കഴിഞ്ഞാൽ ഒരു രൂപ ഹറാമ് പൊള്ളറിഞ്ഞ് വാങ്ങിയാൽ പൊള്ളത്തരം പറഞ്ഞു വാങ്ങിയാൽ അതുകൊണ്ട് എന്തുണ്ടാക്കിയിട്ടും അല്ലാക്കതൊന്നും ഇഷ്ടമല്ല അല്ലാനെ ഇഷ്ടപ്പെടുത്താനാണല്ലോ ഈ കള്ളക്കളി കളത്തുന്നത് അതാരായിരിക്കും ആ വലിയ ബേജാറ് ഈ കള്ളക്കളിയും പിരിവും ഈ എടുങ്ങാറാക്കണ പരിപാടിയൊക്കെ ഉള്ള അല്ലാനെ തൃപ്തി അല്ലാക്കതുകൊണ്ട് തൃപ്തി ഉണ്ടാകൂല അല്ലേ ഒരു തൃപ്തിയും അല്ലാക്കതുകൊണ്ട് ഉണ്ടാകൂല വലിയ ബേജാറതാണ് അടിസ്ഥാനമായി അല്ലാനെ തൃപ്തിപ്പെടുത്താനെന്നല്ല ഇവരുടെ ആഗ്രഹം പിത്തനുണ്ടാക്കണം സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കണം അല്ലാഹു കാത്തിരീക്ഷിക്കട്ടെ അതുകൊണ്ട് കാര്യത്തിൽ ഗൗരവത്തിലെടുത്തോളി ഹറാമായ പൈസ നമ്മുടെ വയറ്റിലേക്കോ നമ്മുടെ ക്രയവിക്രയങ്ങളിലേക്കോ വന്നാൽ അത് അപകടമാണ് അത് വലിയ അപകടമാണ് അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് തരുമാറാകട്ടെ ഏഴാമത്തെ വിഭാഗമാരാണ് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ് സുഹാബ ഏഴാമത്തെ വിഭാഗമാരാണറിയവോ അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് വരുന്ന ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഏഴാമത്തെ വിഭാഗമുണ്ടല്ലോ ശരീരത്തിൽ മാരകമായ കുഷ്ഠരോഗം പോലെയുള്ള രോഗം വരികയാണ് മാരകമായ കുഷ്ഠരോഗങ്ങൾ വരികയാണ് അല്ലാ
പ്രയാസ പെടുത്തുന്ന പ്ലേഗ് രോഗം പോലെ കുഷ്ഠരോഗം പോലെ സങ്കടപ്പെടുത്തുന്ന കണ്ടാൽ അറുക്കുന്ന അസുഖമുണ്ടല്ലോ കാണാൻ അറുക്കുന്ന പ്രയാസമുള്ള രോഗങ്ങളുണ്ടല്ലോ ഇത്തരത്തിലുള്ള രോഗം ശരീരം മുഴുവേ വരികയാടു ആ രോഗവുമായിട്ട് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാടു അവരാരാന്നറിയോ ഗൗരവത്തോടെ കേൾക്കണേ ചെറുപ്പക്കാരാ ബോധത്തോടെ കേൾക്കണേ ഉമ്മ ആരാന്നറിയോ കുഷ്ഠരോഗം ബാധിച്ച് നാളെ പരലോകത്തിൽ വരുന്ന അവരിൽ നിന്ന് എഴുന്നേറ്റു വരുന്ന വിഭാഗമാരാന്നറിയോ അവര് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയവരാണ് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവരാണ് മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചവരാണ് മാതാപിതാക്കളെ മനസ്സിന് പ്രയാസം കൊടുത്തവരാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വസ്വൈനൽ ഇൻസാനു മനുഷ്യന്മാരോട് പടച്ചവന് വസ്വിയത്ത് ചെയ്യുകയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അല്ലാഹു വസ്വിയത്ത് ചെയ്യുകയാണ് അവരോട് ചെയ്യുന്ന പോലും പറയല്ല അവരോട് ചെയ്യുന്ന പോലും പറയല്ല അവരോട് ചെയ്യുന്ന പോലും പറയല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ് പ്രയാസത്തിന്റെ മേലെ പ്രയാസം വഹിച്ചുകൊണ്ട് ഒരുപാട് നാട് മുരയൂട്ടിയിട്ടു അല്ലാഹുവേ നിന്നെ വളർത്തി വലുതാക്കിയ പ്രസവിച്ച് എല്ലാം ചെയ്തു തന്ന മാതാവുണ്ടല്ലോ എല്ലാ നന്മകളും ചെയ്ത പിതാവുണ്ടല്ലോ ആരെങ്കിലും വാപ്പയെ ഉമ്മയെ സങ്കടപ്പെടുത്തിയാലോ അല്ലാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂല മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന അസുഖങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് കയറേണ്ടി വരുമെന്നോ നബിയേ മുഹമ്മദ് മുസ്തഫ സങ്കടമാ ചെറുപ്പക്കാരോ പാതിരാത്രി 12 മണിക്ക് വീട്ടിൽ വരുമ്പോ വീട്ടിന്റെ റൂമിന്റെ ഉള്ളില് സങ്കടപ്പെട്ട് കിടക്കുന്ന മാതാവിനെ മറക്കല്ലേ പിതാവിന് മറക്കല്ലേടാ നമ്മൾ സങ്കടത്തോട് പ്രയാസത്തോട് നമ്മളെ ഓർത്തിരിക്കുന്ന ഉമ്മാനെ മറക്കല്ല കൂട്ടുകാരന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോ മാതാവ് വിളിക്കുമ പോ അത് കട്ട് ചെയ്തു കളയുന്ന പ്രവണത കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉമ്മമാരെ എന്റെ പെങ്ങന്മാരെ ഗൗരവത്തിലൂടെ പറയുകയാണ് വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ മാതാപിതാക്കളെ വെറുപ്പിച്ചാലും നാളെ പരലോകത്ത് സ്വർഗമില്ല അഹ്റാബിയായ മനുഷ്യൻ നബിതങ്ങളടുത്ത് വരികയാണ് നബിതങ്ങളോട് പറയുകയാണ് നബിയേ യാ റസൂലല്ലാഹ് നബിയേ എന്നെ വാപ്പായേയും ഉമ്മായേയും പറ്റി എന്ത് പറയുന്നു നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ് സുഹാബ ഒരുപാട് സുഹാബികളുണ്ടല്ലോ അവിടെ എല്ലാവരോടുമായി നബിതങ്ങളെ പറയാടു വാപ്പയും ഉമ്മയും സ്വർഗമാണല്ലോ വാപ്പയും ഉമ്മയും നരകമാണല്ലോ ഈ അഹ്റാബി ചോദിച്ചു നബിയേ എങ്ങനെയാണ് എൻ്റെ വാപ്പ നരകമാകുന്നത് എങ്ങനെയാണ് എൻ്റെ ഉമ്മ നരകമാകുന്നത് ആ നേരത്തല്ലാന്റെ റസൂല് പറയുകയാണ് എങ്ങനെയെന്നറിയോ വാപ്പാനെ വെറുപ്പിച്ചോ ഉമ്മാനെ വെറുപ്പിച്ച നരകത്തിൽ പോകാ നബിയുനാ മുഹമ്മദ് മുസ്തഫ വാപ്പാക്കും ഉമ്മാക്കും സമാധാനം കൊടുത്തോ വാപ്പാക്കും ഉമ്മാക്കും റാഗത്ത് കൊടുത്തോ അല്ലാന്റെ റസൂല് പറയുന്ന സ്വർഗത്തിൽ പോകാ നബിയുനാ മുഹമ്മദ് മുസ്തഫ വാപ്പാന്റെ ഉമ്മാന്റെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് എല്ലാവരും ആ വിഷയം ഗൗരവത്തിലെടുത്തോളി അല്ലെങ്കിൽ പ്രയാസാണ് അള്ളാഹു നമ്മൾക്ക് ഈമാൻ തരുമാറാകട്ടെ അള്ളാഹു നമ്മൾക്ക് ബോധം തരുമാറാകട്ടെ ഉമ്മയിൻ്റെ ഉപ്പിൻ്റെയൊക്കെ വിഷയത്തിൽ
എന്ത് ചെയ്യുക, ഒരു അലംഭാവം കാണിക്കരുത് അല്ലേ. നമ്മുടെ ഉപ്പമാരെ പറ്റി നമ്മൾ എന്താ കരുതുന്നത്? കുഞ്ഞുനാളിൽ നമുക്ക് വേണ്ടി നമ്മുടെ പിതാവ് കഷ്ടപ്പെട്ടത് എത്ര വലിയ കഷ്ടപ്പാടാണ്. നമ്മുടെ സിരകളിലോടുന്ന ഓരോ തുള്ളി രക്തത്തിനും നമ്മുടെ വാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധം പറയാനുണ്ട്. വാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധം പറയാനുണ്ട്. ആ മണമാണ് നമ്മുടെ രക്തങ്ങൾക്ക് നമ്മുടെ ധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തിനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി വിയർത്തു കുളിച്ച് അധ്വാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാപ്പമാർ, അള്ളാഹു അവർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ഖൈർ കൊടുക്കട്ടെ. മരിച്ചുപോയിപ്പാണ് അവർക്ക് വില മനസ്സിലാകുന്നത്. വാപ്പയമ്മയൊക്കെ മരിച്ചു പോകുമ്പോഴാണ് വില മനസ്സിലാകുന്നത്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എട്ടാമത്തെ വിഭാഗമാരാണ്, എട്ടാമത്തെ വിഭാഗമാരാണെന്നറിയുമോ? ശവത്തെക്കാള് ദുർഗന്ധപൂരിതമായി, ശവത്തെക്കാട് ദുർഗന്ധത്തോടെ നാളെ പരലോകത്തിലേക്ക് കടന്നു വരികയാണ്. ശവത്തെക്കാൾ ദുർഗന്ധമുണ്ട്. അവരെ കാണുമ്പോൾ ആളുകളെല്ലാം ഓടുകയാണ്. അവരെ കാണുമ്പോൾ ആൾക്കാരെ കൂടി പോവാണ്. അത് തങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ, ആരാ റസൂലേ? ശവത്തെക്കാളേറെ ദുർഗന്ധത്തോടെ അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് വരുന്ന വിഭാഗമാരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകര് പറയുന്ന മുആദേ ആരാന്നറിയുവോ? ഇഖ്ലാസില്ലാത്തവരാണ്. മനുഷ്യന്മാര് കാണാ നന്മ ചെയ്തവരാ, മനുഷ്യന്മാരെ പേടിച്ചുകൊണ്ട് തിന്മ ചെയ്യാത്തവരാ. അല്ലാക്ക് വേണ്ടിയല്ല നന്മ ചെയ്തത്, നാട്ടുകാരെ കാണിക്കാനാണ്. തെറ്റിൽ നിന്ന് മാറി നിന്നത് അല്ലാക്ക് വേണ്ടിയല്ല, നാട്ടുകാരെ പേടിച്ചിട്ടാണ്. ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒൻപതാമത്തെ വിഭാഗം ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടന്ന് പറയുകയാണ്, സ്വഹാബാ ഒൻപതാമത്തെ വിഭാഗം ആരാണ്? കഴുത്തിന്റെ പിൻഭാഗം വെട്ടിയിട്ട പോലെ, മുറിഞ്ഞു പോയ പോലെ, ഒടിഞ്ഞു തൂങ്ങിയ കഴുത്തുമായി പരലോകത്തിലേക്ക് വരികയാണ്. ഇവരാരാന്നറിയോ? കള്ളസാക്ഷി പറഞ്ഞവരാട്. നമുക്ക് സമയം വൈകിയത് കൊണ്ട് ഞാൻ അറബി പറയാതെ അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞിട്ട് പോവാണ്. നമുക്ക് നേരമില്ല, ദുക്റും ദുആ സമ്മേളനമൊക്കെ നടത്താനുള്ളതാണ്. 12 കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ ദുക്റ ദുആ സമ്മേളനത്തിലേക്ക് പോകും ഇൻഷാല്ലാ. തല വെട്ടി മുറിഞ്ഞു കിടക്കുന്ന വിഭാഗമാണ്, തല ഒടിഞ്ഞു പോയി. അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുകയാണ്, കള്ളസാക്ഷി പറഞ്ഞവരാണ്. പാവപ്പെട്ട പെൺകുട്ടി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഏതോ ആളോട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് കള്ളത്തരം വന്നിട്ട് പറയുകയാണ്, അതിന് സാക്ഷി പറയുകയാണ്. ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് പാവങ്ങളായ ആളുകൾക്ക് ബുദ്ധിമുട്ട് കൊടുത്താൻ റസൂല് പറയുന്നത്, മുറിഞ്ഞു പോയ തകർന്നു പോയ ഒരു ഭാഗത്തുനിന്ന് വെട്ടേറ്റ പോലെയുള്ള കടുത്തുമായി അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് വരേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ. കള്ളസാക്ഷി പറയുമ്പോ ഒക്കെ സൂക്ഷിച്ചോളി. പത്താമത്തെ വിഭാഗമാരാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പത്താമത്തെ വിഭാഗമുണ്ടല്ലോ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നുറുങ്ങുന്ന വേദനയുമായി. ശരീരം മുഴുവനും വേദനയാണല്ലോ, ശരീരത്തിൽ മുഴുവനും വേദനയാണല്ലോ, ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത വേദനയാണല്ലോ. ആ വേദനയോടെ നാളെ പരലോകത്തിലൂടെ കടക്കുകയാണ്. വേദനാജനകമായ അവസ്ഥയാണ്. അല്ലാഹുവേ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, സഹിക്കാൻ കഴിയാത്ത വേദനയോടെ നാളെ പരലോകത്തിലേക്ക് കടന്നു വരികയാണ്. അവരാരാന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടന്ന് പറയാണ്, മുആദേ അവരാരാന്നറിയോ? അവർ ഇബാദത്ത് ചെയ്യാത്തവരാണ്.
ഇബാദത്ത് ചെയ്യാത്ത ആളുകളാണ്. അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യാത്തവരാണ്. ഇബാദത്ത് ചെയ്യാത്ത അഹങ്കരിച്ച് നടക്കുന്ന ആൾക്കാർ, എന്ത് നിസ്കാരം, എന്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാകും. ഓ ഓ, അവർ നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് വരണത് കടുത്ത് നിന്ന് വെട്ടേറ്റിയ പോലെ കൈത്തിങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന രൂപത്തിൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പതിനൊന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പതിനൊന്നാമത്തെ വിഭാഗം ആരാണ്? കാളക്കൂറ്റനെ പോലെ രണ്ട് കൊമ്പുകളുണ്ട്, ഖബറിലേക്ക് വെച്ചപ്പോൾ ഒന്നുമില്ല, അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ മുഖത്ത് രണ്ട് കാളക്കൂറ്റനെ പോലെ കൊമ്പുകളുണ്ടല്ലോ, ചുണ്ടുകൾ തടിച്ചു പോയിട്ടുണ്ട്, കറുകറുത്ത ശരീരമാണല്ലോ. ഈ രൂപത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. മുആദ് തങ്ങൾ ചോദിച്ചു, നബിയെ ആരാണ് റസൂലേ, ആരാണ് റസൂലേ? നബി തങ്ങൾ പറയുകയാണ്, മുആദ് അവരാരാണെന്നറിയുമോ, ആരാണെന്നറിയുമോ? മുആദേ അല്ലദീന യശ്റബൂന യശ്റബൂന മദ്യം കുടിക്കുന്നവരാണ്, മദ്യപാനികളാണ്. ലായദുഖുലുൽ ജന്ന മുദ്മിനുൽ ഖംരി, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കള്ളുകുടിയന്മാര് പ്രവേശിക്കുകയില്ല, കള്ളുകുടിയന്മാർ അല്ലാന്റെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ. കള്ളുകുടിയന്മാർ നാളെ സ്വർഗത്തേക്ക് കടക്കൂല. യാ അല്ലാ, ലാ യശ്രിബുൽ ഖംറാ, മദ്യപാനി മദ്യപിക്കുകയില്ല. ആ മദ്യപിക്കുമ്പോൾ അവൻ ഈമാനുള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടാവൂല. അവൻ മദ്യപിക്കുമ്പോൾ അവൻ്റെ ഈമാൻ അല്ലാഹു ഊരുകയാണ്. ഷർട്ട് ഊരിക്കളയുന്ന പോലെ, കമീസ് ഊരി വെക്കുന്ന പോലെ ഈമാൻ ഊരി വന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സംഗതി ജീവിതത്തിലുണ്ടെങ്കിൽ വിജയിക്കൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പൊ പതിനൊന്ന് വിഭാഗം പറഞ്ഞു, പതിനൊന്നും നരകത്തിയിലാണ്, പന്ത്രണ്ടാമത്തെ വിഭാഗം കൂടെ പറയാനുള്ളൂ. ഇന്നിവിടെ പറഞ്ഞ് കുറച്ച് ദിക്റും ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാ ഇവിടെ ചോദിക്കാം. അല്ലാഹു തൗഫീഖരട്ടെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പന്ത്രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, പന്ത്രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, അവസാന വിഭാഗമാണല്ലോ, അവരാരാണെന്നറിയുമോ? അതേ, ഈ പറഞ്ഞ പതിനൊന്ന് വിഭാഗങ്ങളും നരകത്തിലാണ്, അവസാനമായി സ്വർഗത്തിലേക്ക് പരലോകത്ത് വിജയിക്കുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. ആ വിഭാഗം ആരാണെന്നറിയുമോ? നബിതങ്ങൾ പറയുകയാണ്, മനോഹരമായ പ്രകാശപൂരിതമായ മുഖത്തോടെ പതിനാലാം രാവിനേക്കാള് പ്രശോഭിതമായ രൂപം പോലെ അല്ലാഹുവിൻ്റെ പരലോകത്തിലോട്ട് കടക്കുകയാണ്. വുളൂ എടുത്ത് ആ പരിശുദ്ധമായ മുഖത്തുള്ള പ്രകാശം കൊണ്ട് മനോഹരമായ പതിനാലാം രാവിനെ പോലെ പ്രകാശം പരത്തുന്ന ഭൂമുഖം പോലെ ഖബറിൽ നിന്ന് ാണ് ആ വിഭാഗമാരാണ് നബിയേ, ആ വിഭാഗമാരാണ് നബിയേ? അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഹറാമ് ചെയ്യാത്ത, ഹുസ്നുൽ ഖുൽഖുള്ള, സൽസ്വഭാവമുള്ള ആളുകളാണ്, സൽസ്വഭാവികളായ ആളുകളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ആ വിഭാഗത്തിൽ പെടണ്ടേ പെങ്ങളെ? ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോ ഈമാനോടുകൂടി മരിക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ട് മരിക്കണ്ടേ? അത്തിപ്പറ്റ ഉസ്താദ് വിട പറഞ്ഞ പോലെ വിട പറയണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയുവോ?
അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ലക്ഷക്കണക്കായ ആളുകൾ വന്നിട്ട് മയ്യത്ത് നമസ്കരിക്കുകയാണ്, ആയിരങ്ങൾ വന്നിട്ട് ദുആ ചെയ്യുകയാണ്, പതിനായിരങ്ങൾ വന്നിട്ട് നമസ്കരിക്കുകയാ, ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് കാണാ പാതിരാത്രി വരികയാണ്. അതേപോലെ നമുക്ക് മരിക്കണ്ടേ? അതേപോലെയൊന്നും ആയില്ലെങ്കിലും അല്ലാഹ് ഒരുപാട് ആളുകൾ വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പൊറുക്കൽ തേടുന്ന, നമുക്ക് വേണ്ടി നല്ലത് പറയുന്ന, ഒരു നല്ല മരണം വേണ്ടേ ഉമ്മാ? ശംസുലുലമാ തങ്ങൾ വിട പറഞ്ഞ പോലെ സുബിഹ് ബാഗ് കൊടുക്കാൻ നേരമാവുകയാണ്, സുബിഹ് ബാഗ് കൊടുക്കാൻ നേരമാവുകയാണ്. എല്ലാവരോടും പറയുകയാണ് യാസീനോദണ്ട്, എല്ലാവരും യാസീനോദാൻ തുടങ്ങി, എല്ലാവരും യാസീനോദി തീരുകയാണ്. വൈലൈഹി എന്നുള്ള ഭാഗമെത്തുകയാണ്, എന്നുള്ള ഭാഗമെത്തുകയാണല്ലോ. അല്ലാഹുവേ പഠിച്ചവരെ ആ സമയത്താണ് പള്ളിയിൽ നിന്ന് സുബഹ് ഭാഗ കൊടുക്കുക, പള്ളിയിൽ നിന്ന് സുബഹിന്റെ ഭാഗത കൊടുക്കുകയാണ്. അല്ലാ എല്ലാവരും ഇജാബത്ത് ചെയ്യുകയാണ്, ശംസുലമാതങ്ങൾ ബാങ്കിന്റെ ഇജാബത്ത് ചെയ്യുകയാണ്. അവസാനത്തെ കലിമയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനത്തെ കലിമ പറയുകയാണ്. അവസാനത്തെ കലിമ പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മഹാനായ ശംസുല്ലമ വഫാത്താകുകയാണ്. ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ അവസാന വാക്കുണ്ടല്ലോ, ആഖിറു കലാമുണ്ടല്ലോ, ഇന്ദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാട്, അങ്ങനെയാൾ മരിച്ചു പോയെങ്കിലോ ദഖലൽ ജന്ന, ആ മനുഷ്യന് സ്വർഗത്തിലാ, ആ മനുഷ്യന് സ്വർഗത്തിലാ. ശംസുലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാ മരിക്കുക. കാണാൻ പാടി ഉസ്താദുണ്ടല്ലോ, കോയക്കുട്ടി ഉസ്താദുണ്ടല്ലോ, തൃശ്ശൂർ ജില്ലക്കാരെ തൊടിയൂർ ഉസ്താദുണ്ടല്ലോ, ഒരുപാട് ഒരുപാട് ഉസ്താദുമാര്, അത്തിപ്പറ്റ ഉസ്താദ്, പണ്ഡിതന്മാര്, ആലിമീങ്ങളോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ കലിമ പറഞ്ഞിട്ട് വിട പറയുകയാണ്. അത് സത്യമല്ലേ? അത് അല്ലാഹുവിന്റെ ദീനല്ലേ? അല്ലെങ്കിൽ അവർക്ക് കലിമ ചൊല്ലാൻ കഴിയുവോ? സത്യമല്ലെങ്കിൽ കലിമ ചൊല്ലാൻ കഴിയുവോ? എല്ലാവരും എല്ലാവരും പുഞ്ചിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്തയുടെ ആലിമീങ്ങളെല്ലാം വിട പറയുന്നത്. നാളെ പരലോകത്തവരുടെ കൂടെ സ്വർഗം വേണ്ടേ? നാളെ പരലോകത്തവരുടെ കൂടെ സ്വർഗം വേണ്ടേ? ഈ മക്കളുടെ കൂടെ നിന്നോ, സമസ്തയുടെ കൂടെ നിന്നോ, ആലിമീങ്ങളെ കൂടെ നിന്നോ? അല്ലാ തൗഫീഖ് തരണേ അല്ലാ. നമ്മുടെ രാജ്യമല്ല അപകടത്തിലേക്ക്, ഫാഷിസത്തിന്റെ വിഷബീജങ്ങൾ രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു ആശങ്കയൊന്നുമില്ല. ബോധവും വിവരവും ബുദ്ധിയുമുള്ള ആളുകളെല്ലാം വളരെ അനുയോജ്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്ത ആളുകൾക്ക് അല്ലാഹു ബുദ്ധി കൊടുക്കട്ടെ, അവരൊന്നും ദ്വാരിക്കാനില്ല. വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്ത ആളുകൾക്ക് അല്ല ബുദ്ധി കൊടുക്കട്ടെ, എന്നാലേ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വിവരവും ബോധമുള്ള നമ്മുടെ കേരള കുറച്ച് നാട് മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു നമ്മുടെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ വിദ്യാഭ്യാസം കൊടുക്കട്ടെ, ബോധം കൊടു, അങ്ങനെ ദ്വാരന്നോളി. അല്ലെങ്കിൽ അവറ്റകൾക്ക് 2000 രൂപ കണ്ടാലേ തല തിരിയുന്ന മനുഷ്യന്മാരാണ്, ബുദ്ധിയില്ലാത്ത ആളുകളെന്ന് ഭാരതീയരായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല, പറയാതിരിക്കാൻ കഴിയൂല. ബോധം വെളിവില്ലാന്ന് എന്ത് ചെയ്യാൻ പറ്റൂ അല്ലേ? അള്ളാഹു നമ്മുടെ രാജ്യത്തൊക്കെ സംരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വലിയ പേടിയൊന്നുമില്ല, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബേജാറിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിലും വലിയതൊക്കെ നമ്മൾ കണ്ടതാണ്, ഇതിലും വലിയൊരുപാട് സംഗതികൾ കണ്ട് അല്ലേ. നമ്മുടെ ചരിത്രം അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്കതിൻ്റെ ബേജാറൊന്നുമില്ല. എന്തും നെഞ്ചത്ത് നേരിടാൻ ഒരുങ്ങുകയാണ്, മഹാനായ മഹദീ മാമിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ രാജ്യത്തൊക്കെ സമാധാനം തരട്ടെ, ശാന്തി തരട്ടെ. നമ്മുടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും
ഭാരതത്തിലെ ഹിന്ദുവും മുസ്ലിയും മുസ്ലിമും എല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ പാരമ്പര്യവും പൈതൃകവും മനോഹരമായി സൂക്ഷിച്ച് മുന്നേറുന്ന ഒരു സമൂഹത്തെ അള്ളാഹു നമ്മൾക്ക് തരട്ടെ അല്ലേ. എത്ര സുന്ദരമായ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലൊക്കെ തകർന്ന് തരിപ്പണായി കൊണ്ടിരിക്കുന്നത്. ഉമർ ഖാലി തങ്ങളുടെ നാടല്ലേ ഇത്? ഇവിടെ പരിസരത്താണല്ലോ മഹാനായ ഉമർ ഖാലി തങ്ങൾ. ബഹുമാനപ്പെട്ട ഉമർ ഖാലി തൻ്റെ പ്രൈവറ്റ് നിക്ഷേപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള 1-2 ഏക്കർ ഭൂമി ഒരു അന്യമതക്കാരന് കൊടുത്ത് ചോയിൻ്റെ അമ്പലം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതൊരു മത സംസ്കാരത്തിൻ്റെ, അതൊരു സ്നേഹ സംസ്കാരത്തിൻ്റെ, ഒരു സ്നേഹമൂട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഊഷ്മളമായ ഉദാഹരണമാണ്. ചോയ്ക്ക് ചോയ്ക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഭൂമി കൊടുത്തു മഹാനായ ഉമർ ഖാലി തങ്ങൾ. മമ്പുറത്തെ തങ്ങൾ ഉപ്പാപ്പൻ്റെ മുന്നിൽ വന്നുകൊണ്ട് തങ്ങളെ കാളിയാട്ട മഹോത്സവത്തിന് നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കണം എന്ന് പറഞ്ഞ് മമ്പുറത്തെ തങ്ങൾ ഉപ്പാപ്പ എഴുതി കൊടുക്കുന്ന കുറിച്ചു കൊടുക്കുന്ന ആ ഡേറ്റിൽ ആരാധന നടത്തിയിരുന്ന മമ്പുറത്തെ ആ പരിസരങ്ങളിലെ നിവാസികൾ അവര് ഹൈന്ദവതയുടെ ഭാരതീയ ദർശനത്തിൻ്റെ മനോഹരമായ വക്താക്കളായിരുന്നു. മമ്പുറത്തെ തങ്ങളുപ്പാപ്പയും ഉമർ ഖാലിയും അവരെക്കാൾ ഈമാൻ നിറഞ്ഞൊരാൾ മലയാളക്കര കണ്ടിട്ടുണ്ടോ അറിയില്ല. അടുത്ത കാലങ്ങളിൽ മലയാളം കണ്ട ഈ അമ്മ മലയാളം ദർശിച്ച അള്ളാഹുവിനെ പേടിയുള്ള ഇഷ്കിൻ്റെ ഏറ്റവും വലിയ ലോകത്തേക്ക് പറന്നടുത്ത മഹാനായ ഉമർ ഖാലി തങ്ങൾ, ആ മഹാനായ ഉമർ ഖാലിയിലാണ് ഭാരതത്തിൻ്റെ പൈതൃകം കുടികൊള്ളുന്നത്. മമ്പുറത്തെ തങ്ങളിലാണ് ഈ പൈതൃകത്തിൻ്റെ അന്തസ്സത്ത നിലകൊള്ളുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് മുഅ്മിനാത്തുകളോട് ഞാൻ ആ സന്ദേശം കൈമാറുകയാണ്. അല്ലാതെ തീവ്ര ചിന്തകളിലൂടെ എതിർപ്പിൻ്റെയും തച്ചുടക്കലുകളുടെയും മുദ്രാവാക്യങ്ങളുടെയും ലോകത്തിലല്ല ഉമർ ഖാലിയിൽ കുടികൊണ്ട ആ മഹത്തായ പൈതൃകമാണ് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം. അതേപോലെ മലയാളക്കര കണ്ട മഹാനായ മനുഷ്യൻ ഗുരുജിയുടെ ആത്മാവാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് നാം മനസ്സിലാക്കണം. സ്വാമി വിവേകാനന്ദരെ പോലെ, അതുപോലെ ഭാരതം ദർശിച്ച ഒരുപാട് മഹോന്നതരായ വ്യക്തിത്വങ്ങൾ, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഹൃദയത്തിൽ മനുഷ്യരെ സൂക്ഷിച്ച, മനുഷ്യ നന്മക്ക് അനൽപമായ മാതൃക കാണിച്ച ശ്രീനാരായണ ഗുരുവിലാണ് ഭാരതത്തിൻ്റെ പൈതൃകം കുടികൊള്ളുന്നത്. മമ്പറത്തെ തങ്ങളിലും ഉമർ ഖാലിയിലും വരക്കൽ മുല്ലക്കോയ തങ്ങളിലും കുടികൊണ്ട ആ പാരമ്പര്യ സംസ്കാരമുണ്ട്, ആ പൈതൃകമുണ്ട്. അതാണ് ഇന്ത്യക്ക് നല്ലത്, അതാണ് ഭാരതത്തിൻ്റെ അഭികാമ്യം എന്ന് നാം തിരിച്ചറിയുക. അവരിലേക്ക് മടങ്ങുക, പാരമ്പര്യത്തിലേക്ക് മടങ്ങുക. സൂഫി ചക്രവാളത്തിൽ ഒരുപാട് മുന്നേറിയ മഹാന്നതരായ സൂഫിയാക്കളായ ഉലമാക്കൾ, അവർ ഒരു ഹൈന്ദവത ഒരു ഹിന്ദുവിനെയും തകർക്കാൻ പറഞ്ഞിട്ടില്ല, ഒരാളെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. മഹാനായ ബാഫഖി തങ്ങൾ റഹ്മത്തുല്ലാഹി അലൈഹി, ബാഫഖി തങ്ങൾ ഒരു നാട്ടിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ചെന്നപ്പോൾ വൈകുന്നേരം മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ബാഫഖി തങ്ങളുടെ കൈവെള്ളയിലേക്ക് കിണ്ടിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഒരു RSS-കാരനാണ്. RSS-കാരനുമുണ്ട് പ്രത്യയശാസ്ത്രം, അത് വെറുപ്പിൻ്റേതാകാൻ പാടുള്ളതല്ല. തീവ്ര ഭാരതീയ സംസ്കാരവും ഹിന്ദുത്വവും ഒക്കെ അവർ കുടികൊള്ളട്ടെ, എന്നാൽ അതൊരു വെറുപ്പിൻ്റെ ലോകത്തേക്ക് മാറ്റാൻ പാടുള്ളതല്ല. എന്നാൽ നമുക്ക് പ്രശ്നമേ അല്ല. RSS-കാരൻ തൻ്റെ കിണ്ടിയിൽ കുടത്തിലുള്ള വെള്ളം ബാഫഖയെ തങ്ങളുടെ കയ്യിലെ കുടിച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഇന്ത്യയുടെ സംസ്കാരമെന്ന് പറയുന്നത്. അവരിൽ നിന്ന് എന്നാണോ നമ്മൾ അകലുന്നത്, ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ഹൈന്ദവത അകന്നപ്പോ, മഹാനായ ഉമർ ഖാലിയിൽ നിന്ന് ഇസ്ലാം അകന്നപ്പോഴാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായത് എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ അന്തസ്സത്ത നമ്മുടെ പാരമ്പര്യത്തിലാണ്, നമ്മുടെ മുൻഗാമികളിലാണ്. അവർ കാണിച്ചു തന്ന രീതിയാണ് അഭികാമ്യം, അതിലേക്ക് മടങ്ങുക. അല്ലെ, തീവ്രമായ ചിന്തയും ആശയവും കേവലം 14% മാത്രമേ നമ്മളുള്ളൂ. നമ്മൾ ഇരിക്കേണ്ടിരിക്കണം, നമ്മൾ പറയേണ്ടത് പറയണം. പരസ്യമായി ദുആ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, അത് പരസ്യമായി പറയുക.
ആളുകൾക്ക് നമുക്ക് മാത്രം വ്യാഖ്യാനങ്ങളിലൂടെ ഉലമ വിശദീകരിച്ചു തന്ന സന്ദർഭങ്ങളുണ്ട്. അത് പരസ്യമായി പ്രസംഗിച്ച് നടക്കുക, ഇങ്ങനെ രംഗം നമ്മൾ വഷളാക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഈ നാട്ടിൽ ഐക്യത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ടവരാണ് അല്ലേ. ഭൂരിഭാഗം ജനതയെ വെറുപ്പിച്ചോ ദുഃഖപ്പെടുത്തിയോ പ്രയാസപ്പെടുത്തിയോ ഉള്ള ഒരു തരത്തിലുള്ള ദഅവത്തും നമ്മുടെ ഇസ്ലാമും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ, നമ്മുടെ ദീന് നടപ്പിലാക്കാൻ, നമ്മുടെ ആചാരങ്ങൾ കൊണ്ടു നടക്കാൻ നമുക്ക് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവധി തന്നിട്ടുണ്ട്, അനുവാദം തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനു പകരം ഒരു വെറുപ്പിൻ്റെയും തീവ്രതയുടെയും പേരിൽ നമ്മൾ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് ന്യൂനപക്ഷങ്ങൾക്ക് തന്നെയാണ് അത് ഏറ്റവും വലിയ വിപത്തുണ്ടാക്കുക എന്നത് പരിസര കാലങ്ങളിലെ അടുത്ത കാലങ്ങളിലെ സംഭവ വികാസങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയൊരു പരാജയം ഉണ്ടാവരുത്, ഇനി നമ്മുടെ ഇന്ത്യ നശിക്കരുത്, ഇനി നമ്മുടെ പൈതൃകം നശിക്കരുത്. ഒറ്റക്കെട്ടായി നല്ല ചിന്തയോടെ എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു നല്ല നാളേക്കായി നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, നമുക്ക് വലിയൊരു ബേജാറിൻ്റെയും കാര്യമില്ല. അള്ളാഹു ആയുസ് തന്നിടത്തോളം കാലം നമ്മുടെ ഇവിടെ ജീവിക്കും. സ്നേഹത്തോടെ, റാഹത്തോടെ, നല്ല ബോധത്തോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ വെറുപ്പിൻ്റെയും തീവ്രതയുടെയും ഒന്നും രംഗത്തേക്ക് പോകരുത്. പാണക്കാട് ശിഹാബ് തങ്ങൾ കാണിച്ചു തന്ന മാതൃകയിലാണ് കടന്നു വരികയാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു നാട്ടിൽ RSS തീവ്ര ഹിന്ദുത്വ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ ഭൂമി ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു ചേരിതിരിവിന് അവിടെ കളമൊരുങ്ങുകയാണ്. ചേരിതിരിഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ വരികയാണ്. ആ സമയത്താണ് ആരോ പറഞ്ഞത്, ഇന്ത്യയുടെ ആത്മാവ് കൊടപ്പനക്കലെ തറവാട്ടിൻ്റെ ആ വട്ടക്കസേരക്കിടയിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞു കൊടുത്തു. ഇന്ത്യയുടെ ആത്മാവ് ആ വട്ടമേശക്ക് അതിൻ്റെ ഭാഗത്ത് പൂമന്ദഹാസം വിടർത്തി ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് കേട്ടപ്പോൾ ഈ പ്രശ്ന പരിഹാരം പാടക്കാട്ട കൊടപ്പനക്കല്ലെത്തുകയാണ്. തങ്ങൾ കേട്ട ബാധി പറഞ്ഞു. പള്ളിക്കമ്മറ്റിക്കാർ വന്നു. ഈ അമ്മയുടെ ആളുകളും വരികയാണ്. പള്ളിക്കമ്മറ്റിക്കാരോട് പറഞ്ഞു, പള്ളിക്കമ്മറ്റിക്കാരെ, പ്രസിഡന്റോ സെക്രട്ടറിയോ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പള്ളി പൊളിക്കണം, ആ ഓട് മാറ്റണം. ഈ ഹൈന്ദവ ആളുകൾ ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ്. പാണക്കാട് ശിഹാബ് തങ്ങൾ പറയുന്നത്, ആ പള്ളിയുടെ ഓട് മാറ്റണം. റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, പൈസ എടുത്തിട്ട് ആദ്യ കൊടു എൻ്റെ വക ഇതാ വെച്ചോളൂ, ആ പള്ളി പൊളിച്ച് നമുക്ക് നല്ല മനോഹരമായ ഒരു ടെറസിട്ട പള്ളിയാക്കാം, മനോഹരമാക്കി അള്ളാഹുവിൻ്റെ ഭവനമാക്കി അവിടെ അലങ്കാരം തീർക്കാമെന്ന പരിശുദ്ധമായ വർത്തമാനം ഇത് ആ ഹൈന്ദവ തറവാട്ടുകാരി കേൾക്കുകയാണ്. അമ്മയോട് പറഞ്ഞു, നിങ്ങളാ തെങ്ങ് മുറിക്കണ്ട എന്നാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞത്. പകരം പള്ളി പൊളിച്ച് അവിടെ മനോഹരമായ ടെറസിൻ്റെ പള്ളിയാക്കാമെന്ന് പറഞ്ഞു എന്ന് ആ അമ്മ കേട്ടപ്പോ, തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള മകൻ കേട്ടപ്പോ, രാത്രിയിൽ തന്നെ ഓട്ടോ പിടിച്ച് ആ ഇന്ത്യയുടെ പൂമുഖത്തേക്ക്, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഭാരതീയ സംസ്കാരങ്ങളുടെ ദർശനം അതേപോലെ കൂജയിൽ നിന്ന് വെള്ളമൊഴുകുന്ന പോലെ ആ മണ്ണിൽ ആരോ പണ്ട് തെളിച്ചോ എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ്. ആ മണ്ണിലേക്ക് വന്നിറങ്ങുകയാണ്. ആ മാതാവ് പറഞ്ഞു, തങ്ങളെ തെങ്ങ് മുറിച്ചോളാം, തങ്ങളെ തെങ്ങ് മുറിക്കണ്ട എന്ന് പറഞ്ഞ തങ്ങളോട്, തെങ്ങ് മുറിക്കില്ല, നിങ്ങൾ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞ അമ്മ അവസാനം മുഖത്ത് നോക്കിയിട്ട്, ഇന്ത്യയുടെ ആത്മാവിൻ്റെ പ്രതിരൂപത്തെ നോക്കിയിട്ട്, ഞാൻ തെങ്ങ് മുറിച്ചോളാമെന്ന് പറയുന്ന ആ അമ്മയുടെ ആ മനസ്സിലുണ്ട് ഇന്ത്യയുടെ ആത്മാവിൻ്റെ വെളിച്ചം. തങ്ങൾ ആശ്വാസത്തിൻ്റെ വാക്ക് പറയുകയാണ്, സമാശ്വാസത്തിൻ്റെ ഗീതം പാടുകയാണ്. ആ അമ്മയും മകനും സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അവിടെ ഉടലെടുക്കാവുന്ന ഒരു വർഗീയതയുടെ, വംശീയതയുടെ വിഷബീജങ്ങൾ അലിഞ്ഞില്ലാതായി അവിടെ ഇന്ത്യ ജനിക്കുകയാണ്, ഭാരതം പുനർജനിക്കുകയാണ്. അങ്ങനെ പവിത്രമായ ഈ സംസ്കാരത്തെ പുനർജനിക്കുന്ന വർത്തമാനങ്ങളാകട്ടെ നമ്മുടെ സംസ്കാരങ്ങൾ. അങ്ങനെ ഈ ഭാരതത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന, ഉൾക്കൊള്ളുന്ന,
ജനാധിപത്യത്തെ മനസ്സിലാക്കുന്ന നമ്മുടെ നാടിനെ മനസ്സിലാക്കുന്ന ഭാരതത്തെയും ഇതിൻ്റെ ജനവിഭാഗങ്ങളെയും മനുഷ്യരെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ചിന്തയാവട്ടെ നമ്മുടെ കൽവിൽ നിന്ന് പൂത്ത് വിടരേണ്ടത്. അതിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന പരാജയത്തിൻ്റെ ലോകത്തിലേക്കാണ് എന്ന ഒരു മനോഹരമായ സന്ദേശം കൂടി ഈ പരിശുദ്ധമായ റമദാൻ പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ദിക്ർ ദുആ സമ്മേളനത്തിലേക്ക് കടക്കുന്നു. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ.